ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നത്, എന്തോ ഇത്ര വലിയ ആലോചന. ചേട്ടാ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അയ്യോ, അപ്പൊ എന്താണ് എന്താണ് ഇത്ര സീരിയസ് ആയിട്ട്? നമ്മളിപ്പോ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോഴും ഒരു ഒറ്റ ഹോട്ടലിൽ പോലും നെയ്റോസ്റ്റ് വെക്കാൻ പറ്റിയൊരു പ്ലേറ്റ് ഇല്ല. പ്ലേറ്റിന്റെ രണ്ട് സൈഡിലോട്ട് ഈ നെയ്റോസ്റ്റ് തള്ളിയിരിക്കും. എന്താണ് എന്റെ കാരണം? കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നെന്ന് ഞാൻ വിചാരിച്ചു. അതെല്ലാം പോട്ട്, ഒന്ന് ആലോചിക്കണ്ട കേട്ടോ. ഉത്തരം കിട്ടാത്തോണ്ടല്ലേ. അതൊക്കെ പോട്ട്, നിന്റെ അടുത്ത് സംസാരിച്ച് എന്നെ അടിക്കണം. 26-ാം തീയതി നീ ഫ്രീ ആണ്? 26 ഒരു പരിപാടി ഉണ്ടല്ലോ. അല്ല, ഇത് ഗസ്റ്റ് മതി, ഗസ്റ്റ് ആയിട്ട് വരികയാണ്, കൊല്ലത്ത്. അങ്ങനെ അതാ പറഞ്ഞാ മാസം ഒരു പരിപാടി ഉള്ളു, അത് ഒന്നാം തീയതി. ബാക്കി എല്ലാ ദിവസവും ഫ്രീയാ. ഫ്രീ ആണല്ലോ. 26, 25, 27, 24, 28 എല്ലാം ഫ്രീ ആണ്. ഓ, ഗസ്റ്റ് ആയിട്ടാണ്? ആ, ഗസ്റ്റ് ആയിട്ട്. കൊല്ലത്ത്. ആ, മോഹൻലാലിനെ വിളിച്ച് എല്ലാം റെഡി ആയിരുന്ന, പക്ഷെ മോഹൻലാലിന് ഇപ്പൊ ഡേറ്റ് ഇല്ലാന്ന് പറയും. ആ സ്ഥലത്തേക്കാണ് നീ വരുന്നത്. ചേട്ടാ, ഇന്നാണ് എനിക്ക് ചേട്ടനോട് ഒരു മതിപ്പ് തോന്നുന്നത്. ചേട്ടൻ അറിയാമോ, കാരണം ലാലേട്ടനെ വിളിച്ച ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ അതിന് പകരം എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ ആ റേഞ്ചിലാണ് ചേട്ടൻ കാണുന്നത് എന്നാണ് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, ഈ മോഹൻലാലിനെ കിട്ടാത്തപ്പോ അവര് മമ്മൂട്ടിയെ ശ്രമിച്ചു. മമ്മൂട്ടിക്കും ഡേറ്റ് ഇല്ല. അയ്യോ, അപ്പൊ രണ്ടുപേർക്കും ഡേറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിന്നെ വിളിച്ചത്. കുറെ നാൾ മോഹൻലാലിന്റെ കൂടെ നടന്നു, കുറെ നാൾ മമ്മൂട്ടിയുടെ പുറകെ നടന്നു, അവസാനം ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ച് പറയാണ്, ചേട്ടാ ഇനി ഈ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവന്ന പരിപാടി അങ്ങ് നിർത്തി, ഞങ്ങൾക്ക് മടുത്ത്, വേറെ ഏതെങ്കിലും ഒരു കിഴങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞോ. പെട്ടെന്ന് നിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക്. 26-ാം തീയതി എനിക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ടോ? പറ്റത്തില്ല, പറ്റത്തില്ല. 25, 26-ത്തേതൊക്കെ ഫ്രീ ആന്ന് പറഞ്ഞു, ഇനി മാറ്റം ഒക്കത്തില്ല, ഇനി മാറ്റം ഒക്കത്തില്ല. ഫിക്സ് ഫിക്സ്. ഇത് ബെഡായി ബംഗ്ലാവോ മകൾ മതി സാമ്രാജ്യമോ? എന്താ? അല്ല, ഞാൻ ആദ്യം വിചാരിച്ചോണ്ടല്ലോ രമ്യ കൃഷ്ണ വിചാരിച്ചു. ആ സൈറ്റ് ഫോസ് അതുപോലെ തന്നെ. ഏതായാലും ബെഡായി ബംഗ്ലാവില് രമ്യ കൃഷ്ണന്റെ കണക്കുള്ള റോൾ എടുക്കാൻ തീരുമാനിച്ച ആര്യയ്ക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ഇത് രമ്യ കൃഷ്ണന്റെ റോളൊന്നുമല്ല, കൊതുകിനെതിരെ അവള് പുകച്ചോണ്ടിരിക്കുന്നതാ കൊതുക് ഓടി പോകാൻ വേണ്ടിട്ട്. രമ്യ കൃഷ്ണൻ നടക്കുമ്പോ ആന ഓടി വരും, ഇവള് പോയക്കുമ്പോ കൊതുക് ഓടിപ്പോവും, അത്ര ഉള്ള വ്യത്യാസം. അവർക്ക് താണുണ്ടോ ആൾക്കാരുടെ മുന്നിൽ കൂടി ചട്ടിയും വെച്ചോണ്ട് നടന്നിട്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാകാനുണ്ട്? എനിക്കൊരു നിലയമ്പലില്ലേ ഇവിടെ? എന്തോ ഇച്ചിരി നിലയമ്പലേ. ഇച്ചിരി നിലയമ്പലേ. 26-ാം തീയതി ഒരു ഉദ്ഘാടനം കിഴങ്ങ്. ആ വില കൂട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ചട്ടി കച്ചവടം ചെയ്യണം. അതല്ല, മുകേഷേട്ടൻ കേട്ടായിരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിലെ പുതിയൊരു സാഹസിക പരിപാടി വരുന്നുണ്ടെന്ന്. അതുപോലെ ഞാനും ഒരു സാഹസിക പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാ. അല്ല, ആര്യ എന്ത് സാഹസമാണ് കാണിക്കാൻ പോകുന്നത്? പാചകം ചെയ്യാൻ പോവാ. അത് തിന്നുന്നവന് നല്ല സാഹസമാ, എന്തായാലും യാതൊരു സംശയവും. അയ്യോ, അങ്ങനെയല്ല, എന്റെ തലയില് അടുപ്പ് കൂട്ടി ഞാൻ അതില് ചായ ഇടാൻ പോവാന്ന്. ആ, എവിടെ ഇട്ട് ചായ വെച്ചാലും നമുക്ക് ആ ഊള ചായ അല്ലേ കിട്ടുള്ളൂ. അല്ല ആര്യ, എനിക്കൊരു ഡൗട്ട്, ഈ ചായ ഇടുന്നതിന്റെ കൂട്ടത്തിൽ സ്നാക്സ് വല്ലതും കാണുമോ? കളിയാക്കല്ലേ മുകേഷേട്ടാ, ഈ കോമ്പറ്റീഷൻ ഞാൻ ജയിച്ചു വരുമ്പോഴേ മുകേഷേട്ടൻ ഇവിടെ തന്നെ കാണണം. സീരിയസ് ആണ് തോന്നല്ലോ. തലപൊള്ളി പൊള്ളുവാണെങ്കിൽ ആശുപത്രി കൊണ്ടിട്ട് നല്ല സീരിയസ് ഒക്കെ എടുത്തിട്ട് വരും കേട്ടോ. മുകേഷേട്ടാ, ഈ കോമ്പറ്റീഷനിൽ ജയിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ഇതിനേക്കാളും വലിയൊരു ബംഗ്ലാവ് പണിയും, എന്നിട്ട് അതിന് ആര്യ നിവാസ് എന്ന് പേരിടും. ആര്യ നിവാസ്? അങ്ങനെയാണെങ്കിൽ താഴെ ചെറിയ അക്ഷരത്തിൽ പ്യുർ വെജിറ്റേറിയൻ കൂടെ എഴുതി കഴിഞ്ഞാൽ മണ്ഡലകാലത്ത് നല്ല ആളെ കിട്ടും. ഈ സാഹസിക പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ എന്ത് യോഗ്യത എനക്കുള്ളത്? നിങ്ങൾക്കറിയാത്തോണ്ടാ, എന്റെ അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ വലിയ സാഹസികന്മാരായിരുന്നു. മുകേഷ് എന്റെ മുത്തച്ഛനെ അറിയോ? ഒരു മീശക്കുള്ളല്ലേ? ഒരു മീശയല്ല, മുത്തച്ഛന് മുഖം മുഴുവനും മീശയാ. അതന്നെ നിന്റെ മുത്തച്ഛൻ കരടിയായിരുന്നോ? അതെ, ഈ മീശ എന്ന് പറയുന്നത് പുരുഷ ലക്ഷണമാണ്. അത് രമേശ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അല്ല വിശാരടി, ആര്യ പിശാരടിക്ക് ഒരു വിലയും കൽപ്പിക്കാത്തതിന്റെ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മുകേഷേട്ടനറിയോ, എന്റെ ആ മീശയുള്ള മുത്തച്ഛനുണ്ടല്ലോ, സിംഹത്തിന്റെ ഗുഹയില് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഓ, അപ്പം നാട്ടുകാര് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി കാണുമല്ലോ. ബാക്കി കിട്ടിയ എല്ല് കൂടിയിട്ട് മൂടുവായത്. ആണോ?
മുത്തച്ഛന്റെ കാര്യം പോട്ടെ, അതന്നേ സിംഹം കൊണ്ടുപോയല്ലോ. മുത്തച്ഛനെ കാര്യം വലിയ സാഹസികനായിരുന്നു എന്റെ അച്ഛൻ. അല്ല, അതിനിടയ്ക്ക് എനിക്ക് ഒരു സംശയമുണ്ട്. ഈ മുത്തച്ഛനെ സിംഹം കൊണ്ടുപോയല്ലോ, അപ്പൊ മുത്തച്ഛനെ സിംഹം കൊണ്ടുപോയതിന് മുമ്പാണോ ശേഷമാണോ അച്ഛൻ ഉണ്ടായത്? എങ്ങനെ? ഈ സിംഹം പിടിച്ചല്ലോ മുത്തച്ഛനെ, അപ്പൊ മുത്തച്ഛനെ സിംഹം പിടിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ അച്ഛൻ ഉണ്ടായത്? ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അല്ല, ഈ മുത്തച്ഛനും അച്ഛനും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പോട്ടെ, അവരിവിടെ ആര്യ എന്താണ് സാഹസം ചെയ്യാൻ പോകുന്നത്? മുകേഷ് ഏട്ടാ, ഞാൻ സാഹസമായിട്ട് ബ്ലൂ വെയിലിന്റെ ഗെയിം കളിക്കുന്നുണ്ട്. പിശാരടി, അത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ചേട്ടാ, ഇവള് കളിക്കണം, ഇവക്ക് കളിക്കാനൊന്നും പറ്റൂല. അതിന്റെ അഡ്മിൻ മുഴുവൻ ഇംഗ്ലീഷല്ലേ പറയണത്, ഇവക്കൊന്നും മനസ്സിലാവൂലല്ലോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഡേഞ്ചർ ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ അഡ്മിൻ പറയുന്ന അനുസരിച്ച് എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും. ഒരു ഡേഞ്ചറും ഇല്ല, അതൊരു സാമൂഹിക നന്മയിലേ കലാശിക്കുള്ളൂ. എന്താ, ഇവളാണല്ലോ കളിക്കുന്നത്, ഇവളുടെ കൂടെ ഈ ബ്ലൂ വെയിൽ കളിച്ച് കളിച്ച് അവസാനം ഇതിന്റെ അഡ്മിൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും, അങ്ങനെ ഈ നാട് രക്ഷപ്പെടും. താങ്ക് യു, ഞാൻ പോയി ഈ കളി ജയിച്ചിട്ട് വരാം. ബാഹുബലി പോലൊരു സിനിമയിലെ മ്യൂസിക് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയല്ല, പറ്റില്ല. അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ട് ഇപ്പൊ ഈ സിറ്റുവേഷൻ ഞങ്ങൾ രണ്ടും കൂടെ പാടിത്തരാം. അപ്പൊ ആദ്യം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പോ. ബാ, നന്നായിട്ട് പാടണേ, നിങ്ങളെ ശ്രുതിയൊക്കെ ചേർത്ത് പാടണം കേട്ടോ. അതൊക്കെ കിട്ടും, ദൈവത്തിന് അറിയാം. ഓക്കെ, 3 4. തലയ്ക്കോ മീതേ ശൂന്യാകാശം താഴേ മരുഭൂമി, അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തി പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. അല്ല, ഇതെന്താ പന്തമൊക്കെ ആയിട്ട്? ഒരു മിനിറ്റ്. അല്ല കുഞ്ഞമ്മായി, ഈ ആവശ്യം പറയാതെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. എന്താ ആവശ്യം? അയ്യോ, പന്തം കൊളുത്തി പ്രകടനം അല്ല, പിന്നെ ഞാൻ സാഹസികതയ്ക്ക് പോവാ. ഇപ്പൊ ഒരാള് സാഹസികത എന്ന് പറഞ്ഞത് പോയതേ ഉള്ളൂ. അല്ല കുഞ്ഞമ്മായി, എന്ത് സാഹസികത കാണിക്കാൻ പോകുന്നത്? ഞാൻ തീ വിഴുങ്ങും. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കും. കറക്റ്റ്, ധീരതയെ പ്രോത്സാഹിപ്പിക്കണം. അതെ അതെ, ധീരതയായിട്ടൊന്നും അല്ല, തീ വിഴുങ്ങുമ്പോ നാക്കങ്ങാൻ പൊള്ളിപ്പോയാ തീറ്റയും കുറയും പരദൂഷണം കുറയല്ലോ എന്നോർത്ത് പറഞ്ഞാ. അല്ല, ധീരത കാണിക്കുന്നത് കൊള്ളാം, പക്ഷെ ഈ ആര്യയെ പോലെ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? പിന്നെ എന്റെ അമ്മാവനെ പറ്റി കേട്ടിട്ടില്ലേ? എന്റെ അമ്മാവന് ഭയങ്കര വലിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടില്ലേ ധീരത കാണിച്ചിട്ട്? അമ്മാവൻ ഈ വയറെടുത്ത് ഇൻസുലേഷൻ അതിന്റെ അങ്ങ് മാറ്റും. എന്നിട്ട് അതിന്റെ കമ്പി ഉണ്ടല്ലോ, അത് ദേഹത്തൂടെ മുഴുവൻ അങ്ങ് ചുറ്റും. എന്നിട്ട് ആ കമ്പിയുടെ അറ്റം അമ്മാവന്റെ അസിസ്റ്റന്റിനോട് പറയും, അമ്മാവൻ പറയുന്ന സമയത്ത് സ്വിച്ച് ബോർഡിൽ കുത്താൻ. അങ്ങനെ അമ്മാവൻ റോഡിന്റെ നടുക്ക് വന്നിട്ട് ഇതുപോലെ ഇത് മുഴുവൻ ചുറ്റിയിട്ട് അങ്ങ് കിടക്കും. എന്നിട്ട് സ്വിച്ച് ഇടറ എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, ആളുകളൊക്കെ അന്തം വിട്ടില്ലേ? എന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് ബാക്കി പറ. ഒരാള് ചത്തു, മറ്റേ കൊന്നു. ആര് ചത്ത്? അമ്മാവ് ഷോക്ക് അടിച്ച് ചത്തു. അപ്പൊ ആരെ കൊന്നു? അസിസ്റ്റന്റിനെ കോടതി തൂക്കി കൊന്നു. ഉഷാരടി, കുഞ്ഞമ്മായി കേറി വരും. അത് പോട്ടെ, ആരാ ട്രെയിനർ? അയ്യോ, ഞാൻ ട്രെയിനിലല്ല പോണത്, ഞാൻ വിമാനത്തിലല്ലേ പോകുന്നത്. ഈ സൈസ് സാധനങ്ങളെയൊക്കെയാണ് സാഹസം എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിടാൻ പോകുന്നത്, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അല്ല, ഇത് ട്രെയിൻ ചെയ്യുന്ന ആരെങ്കിലും ഇല്ലേ? പിന്നെ ഒരു നല്ല ഒന്നാം തരം ട്രെയിനർ ദിവസങ്ങളായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കില്ലേ? എന്നാ പിന്നെ അയാളെ വിളി, വിളിക്കാം. സാറേ, സാറേ, നമസ്കാരം. എല്ലാവർക്കും ബിഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം. നമസ്കാരം. മാസ്റ്റർ പേര്? വിന്നർ ഷെരീഫ്. വിന്നർ ഷെരീഫ്, വിന്നർന്ന് എന്താണ് വിജയിച്ചത്? നമ്മൾ എവിടെ പോയാലും എല്ലാറ്റിലും വിജയിച്ചിട്ടുണ്ട്. അത് കാലയ്ക്ക് എവിടെ പോയാലും വിജയിച്ചിട്ട് വരുന്ന ഒരാളാണ്. എന്നാൽ നമ്മൾ വെറുതെ വിശദീകരണങ്ങളും വിവരങ്ങളും പറയുന്ന സമയങ്ങളെല്ലാം ഞാൻ കൈവിട്ട് തരികയാണ്. എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾ കാണട്ടെ. ഓക്കെ, എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആദ്യം ചെയ്യാൻ പോകുന്നത് ജിംനാസ്റ്റിക്. ആര് ചെയ്യും? സന്ദീപ്. സന്ദീപ്, ഓക്കെ. ഞാൻ കുഞ്ഞമ്മയിനെ കൊണ്ട് ജയിക്കാൻ പോവാണെന്ന് ഓർത്ത് പേടിച്ച് വിറച്ച് പോയി ജിംനാസ്റ്റിക്.
ഇനി ഇതായിട്ട് മുകേഷ് ഏട്ടൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇത് മുകേഷ് ഏട്ടനെന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? ഈ മത്സരം എനിക്ക് പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളൂ. സ്ഥലം വില സാറ് തുടരൂ. ഞങ്ങളുടെ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഡ്രസ് എല്ലാം അയച്ച്. അതൊക്കെ സാഹസികതയൊന്നുമില്ല, അത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ല, നമ്മള് നിങ്ങളെ ഇത്ര വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവന്ന എന്റെ വിന്നറെ ഞങ്ങൾ ഡ്രസ് എല്ലാം അയച്ച് ഈ സ്പിയർ എന്റെ വയറിന്റെ മുകളിൽ വെക്കും. സന്ദീപ് അതിന്റെ മുകളിൽ കയറി കിടക്കും. ഇത് ലോകത്തിന്റെ ഒരു അത്ഭുതമാണ്. ഇതിന് ഞങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മൂർച്ചയൊക്കെയുള്ളതാണല്ലോ മാഷേ. മൂർച്ചയുണ്ട്, കാണിക്കാം. മൂർച്ചയുള്ളതാണ്, ഞാൻ വളരെ അടുത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കല്ലേ, അല്ലേ തന്നെ ഡയറ്റ്. ആ കുഴപ്പമില്ല. നമ്മുടെ അബ്ഡോമിനൽ ടൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു ടെക്നിക്കൽ ടൈറ്റ് ആക്കിക്കേ. ആ ഇത് പറവലിരിക്കും കേട്ടോ ഇത്. അപ്പൊ താങ്കൾക്ക് വേദന എടുക്കൂലേ? രണ്ടുപേരും ഏകദേശം തുല്യ വെയിറ്റ് ഉണ്ട്. അയാൾക്ക് ഫുൾ ബോഡി വെയിറ്റ് ഉണ്ട്, ഇദ്ദേഹത്തിന് വേറൊരാളുടെ ബോഡി വെയിറ്റ് ഉണ്ട് അല്ലേ. നിങ്ങക്ക് വേദന എടുക്കൂലേ? വേദനയൊക്കെ സഹിച്ചിട്ട് ചെയ്യുന്നതാണ്. സഹിച്ചിട്ട് ചെയ്യുന്നതല്ല, പിന്നെ മൈൻഡ് പവർ ആയിട്ട് ചെയ്യുന്നത്. മൈൻഡ് പവർ ആയിട്ട് ഇത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. എത്ര ആളത്തെ പരിശീലനം ഉണ്ട് ഇതിന്? 10 വർഷമായിട്ടും. 10 വർഷത്തെ പരിശീലനം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കോൺഗ്രാറ്റ്സ് കേട്ടോ. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്തതും അമ്മായിക്ക് ചെയ്യാൻ പറ്റിയാണ്. അങ്ങനെ ഒരു മത്സരം വരുവാണെങ്കിൽ ശരി. വിന്നർ അടുത്ത ഐറ്റം ഏതാണ്? ഡ്രിൽ മെഷീൻ നമ്മുടെ അബ്ഡോമിൻ ഭാഗത്തേക്ക് ഒരാൾ പ്രസ് ചെയ്ത് പിടിക്കും. വിഷാരടി, ഞാൻ വെറും ഒരു വഴിപോക്കനാണ് കേട്ടോ. അല്ല നിങ്ങൾ നമ്മൾ വന്നെന്ന് ഉള്ള ഇതേ ഉള്ളൂ, എനിക്ക് അതിനകത്ത് ബന്ധമില്ല. നീ തന്നെ ചോദിച്ചോ. സുഹൃത്തുക്കളെ, ഇതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലേ. അത് കഴിഞ്ഞ കഴുത്തിൽ വെക്കും, ഇതേ വെക്കും. ഞാൻ പറഞ്ഞില്ലേ എന്റെ ട്രെയിനർ ഭയങ്കര സംഭവമായിരിക്കും അല്ലെങ്കിലും അല്ലേ. ഇപ്പൊ കാണിച്ചത് തമാശ അല്ല, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ മനസാന്നിധ്യവും മനസ്സിന്റെ ബലത്തെ കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കാണിച്ചത് അല്ലേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി സൂര്യശങ്കർ ഒരാളെ ഇവിടെ നിൽക്കും, അതിന്റെ മുകളിൽ ഒരാൾ നിൽക്കും. എന്നിട്ട് സാറ് കുടിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലോ എന്തെങ്കിലും അവര് പിടിക്കും, അത് ഡൈവ് ചെയ്തിട്ട് അടിച്ചു തെറിപ്പിക്കും. ആയിക്കോട്ടെ, കണ്ടുകളയാം.
സൂര്യ ശങ്കർ നമ്മുടെ ഈ മൂന്ന് ചെയറിലായിട്ട് ഇവിടെ കിടക്കും. അതിൽ നിന്ന് നമ്മൾ ഒരു ചെയർ വിഡ്രോ ചെയ്യും. അപ്പൊ എയറിലായിരിക്കും. അതില് കുഞ്ഞമ്മയിനെ അതിന്റെ മുകളിലെ കയറ്റി നിർത്തുന്നു. അതെ, ഓക്കെ. ഈ കുഞ്ഞമ്മയിനെ കയറ്റി നിർത്തുന്നു പറഞ്ഞപ്പോ കുഞ്ഞമ്മായി ഞെട്ടൻ കണ്ടെത്തുന്നു. നമ്മൾ കുഞ്ഞമ്മയ്ക്ക് എന്തോ പറ്റുന്നു, മറ്റേ പുള്ളിക്കാരത്തെ ഞെട്ടണത്. ശരിക്കും അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. എന്താണ് സമ്മതിച്ചു? ഇത് കയറിയില്ല, ഇനി ഞാൻ കയറിട്ട് എന്ത് പണിക്കാനാ? അപ്പൊ പിന്നെ നിങ്ങൾ കാണിച്ച എല്ലാ പ്രോഗ്രാമും വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞമ്മായാണ് മത്സരത്തിന് പോകേണ്ടത്, സാഹസിക മത്സരത്തിന്. അപ്പൊ കുഞ്ഞമ്മായി കയറി നിൽക്കുന്നത് ഒരു സാഹസികമല്ലല്ലോ. കുഞ്ഞമ്മായി കിടക്കട്ടെ, പിഷാരടി കയറി നിൽക്കട്ടെ. ഞങ്ങൾ പോട്ടെ. ഈ ഷോയുടെ ജീവൻ എന്ന് പറയുന്നത് ഞാനാണെന്ന് പറയുന്ന പോലെ അല്ലേ തോന്നുള്ളൂ? എല്ലാം തെറ്റിക്കിടക്കുക, എല്ലാം തെറ്റിക്കിടക്കുക. അതല്ല ഞാൻ നാണമാണോ നാണമില്ലായ്മയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. I am not married. അയ്യോ മുകേഷ്, but he has two children. എനിക്ക് ഈ കൂട്ടത്തിൽ ഒരു രണ്ടു പേര് ഒപ്പിച്ചു തരാമോ? മുകേഷേട്ടാ, നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ഇന്നത്തെ അതിഥികളെ ക്ഷണിക്കാനുള്ള സമയം ഏകദേശം ആവുകയാണ്. ഇവരെല്ലാവരും സിനിമാക്കാരാണോ എന്ന് ചോദിച്ചാൽ അതെ, കാരണം ഇവരെല്ലാവരും ഭാഗികമായും അർദ്ധഭാഗികമായിട്ടൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ്. ടി വിയിലുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അതെ, ടി വിയിലും പല ഘട്ടങ്ങളിലും നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവർ ഇവിടെ വരുന്നത് ഏഷ്യാനെറ്റിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ ഷോ ഡെയർ ദ ഫിയർ, ആർക്കുണ്ട് ഈ ചങ്കൂറ്റം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അതിൻ്റെ പരസ്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി. അതിലെ ആളുകളാണ്, അതിലെ കുറച്ച് ആളുകളാണ് ഇന്ന് നമ്മളുമായി എത്തുന്നത്. അവരുടെ ചങ്കൂറ്റം നമ്മൾ കാണുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഈ എപ്പിസോഡിലൂടെ. ആ പുതിയ ഷോയുടെ അവതാരകനായ ഞങ്ങൾക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആ കലാകാരനെ ആദ്യം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഗോവിന്ദ് പത്മസൂര്യ, സ്വാഗതം. ഗോവിന്ദ്, വെൽക്കം ടു ബഡായി ബംഗ്ലാ വൺസ് അഗൈൻ. താങ്ക് യു, താങ്ക് യു. സമാന മേഖലയിലുള്ളവർ തമ്മിൽ ആരോഗ്യപരമായ മത്സരമാകാം എന്ന് പണ്ട് ഏതോ ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് എനിക്ക് ജി പി ഡി ഇങ്ങനെ അസൂയ തോന്നാറുണ്ടായിരുന്നു. ജി പി ഡി ഇങ്ങനെ ആരാധകരെ കാണുമ്പോഴും അതിൽക്കെ അങ്ങനെ അസൂയ തോന്നുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷമായിട്ട് ജി പി ഡി അനക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ച് പറഞ്ഞു തമിഴ് പടത്തിൽ അഭിനയിക്കാം. ഏതൊരു തമിഴ് പടത്തിൽ പോയില്ലേ? ജീവയുടെ വില്ലനായിട്ട്, ജീവയുടെ നായകനായ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജി പി ആണ്. അപ്പോ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് പണിയെടുക്കുന്നത് ഇത് പോയെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് ഒരു ഫുൾ ഷോ ജി പി ആങ്കർ ചെയ്യുന്നത് വീണ്ടും വരുന്നത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ജി പി വീണ്ടും ടെലിവിഷനിൽ ഹോസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അതെ. ഈ ഷോയെ കുറിച്ച് പറയൂ. ഡെയർ ദ ഫിയർ എന്നാണ് ഷോയുടെ പേര്. അതിന്റെ ടാഗ് ലൈൻ ആർക്കുണ്ട് ഈ ചങ്കൂറ്റം എന്നാണ്.
ഞാൻ ഡാൻസ് ഷോ ഇതിനു മുമ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്വിസ് ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് റിയാലിറ്റി ഷോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം അല്ലെങ്കിൽ സ്റ്റണ്ട്, ഇങ്ങനെ ആക്ഷൻ, ഫിയർ, ഈ എലമെന്റ്സിനെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോ ആണ്. ആരാ ജഡ്ജ്? ജഡ്ജ് ഞാൻ തന്നെയാണ്. ജഡ്ജ് നിങ്ങൾ തന്നെയാണോ? പിഷാരടി എന്തെങ്കിലും പുരോഗമനൊക്കെ വേണ്ടേ? നമ്മള് ആ ജഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വാക്കും കൂടെ ഉപയോഗിക്കണം. എന്റെ അടുത്ത് ചോദിച്ചു ആരാ ജഡ്ജ് എന്ന് ചോദിച്ചു. ആരാ ജഡ്ജ്? ഞാൻ എന്ത്? അപ്പൊ ജി പി തന്നെയാണ് അവതാരകൻ? ഞാനാണ് ജഡ്ജ്, ഞാനാണ് ഹോസ്റ്റ്, ഞാനാണ് ഹീറോ, ഞാനാണ് വില്ലൻ. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, എന്റെ തല, എന്റെ ഫുൾ ഫിഗർ. പക്ഷേ ഇതിന് ഈ കേരള സംസ്ഥാനത്തിലെ പല ഫ്ലക്സ് ബോർഡുകൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോ വേറെ കുറെ പെൺകുട്ടികളുടെയൊക്കെ ഫ്ലക്സ് ആണല്ലോ. ജി പിയുടെ ഫ്ലക്സ് അധികം വെച്ചിട്ടില്ലോ, എന്താണ് സംഭവം? എന്താണ് എന്റെ ഫ്ലക്സുകളുടെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷോ എപ്പോഴും ഒരു റിയാലിറ്റി ഷോയില് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടസ്റ്റൻസ് ആണ്. എപ്പോഴും റിയാലിറ്റി ഷോയില് സൂപ്പർ സ്റ്റാർസ് ആയിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പൊ തന്നെ ഈ ഷോയുടെ ജീവൻ എന്ന് പറയുന്നത് ഞാനാണെന്ന് പറയുന്ന പോലെ അല്ലേ തോന്നുള്ളൂ? എല്ലാം തെറ്റിക്കിടക്കുക, എല്ലാം തെറ്റിക്കിടക്കുക. അതല്ല ഞാൻ, അതല്ല ഞാനാണെന്ന് പറയണ പോലെ ഇനി വേറെ എന്തെങ്കിലും പറയണെന്ന് വേഗം ബാക്കി പറയുന്നു കൂടെ ചെയ്യാം. ഈ അല്ല, പണ്ടൊരു ഭക്തിയാനെ കാസറ്റ് ഇറക്കി എന്റെ ഒരു കൂട്ടുകാരൻ. അപ്പൊ കർത്താവിന്റെ പടമൊക്കെ ഉണ്ട്. ഇപ്പം ഇവന്റെ പടം നല്ല വലുതായിട്ട് വെച്ചിട്ടുണ്ട്, കർത്താവിന്റെ പടം വളരെ ചെറുതായിട്ട് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചാ കാസറ്റ് ഇറക്കുമ്പോ ഇങ്ങനെയാണ് ഇറക്കുന്നത് വെച്ചാൽ പറയാം, കർത്താവിന് എല്ലാവർക്കും അറിയാം, എന്നെ ആർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് എന്ന് പറഞ്ഞാലേ. ജി പിയുടെ പടം അത്ര വലുതാക്കിയിട്ട് വെച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല അല്ലേ ജി പി? അല്ല അങ്ങനെയല്ല, ആ ഒരു ഈ ഷോയുടെ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് എനിക്ക് തോന്നുന്ന അതിന്റെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. പെർഫോമിംഗ് ആണോ? പെർഫോമിംഗ് ആണ്. സി, ഇതിനകത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡ്യൂപ്പിനെ വെച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ചില ഷോട്ട്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഡ്യൂപ്പിനെ യൂസ് ചെയ്യും, ചിലത് നമ്മൾ തന്നെ ചെയ്യും. ഇതിനകത്ത് ഡ്യൂപ്പ് എന്നുള്ള ഓപ്ഷനൊന്നും ഇല്ല. കാരണം ഇതിനകത്ത് ജഡ്ജ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. നിങ്ങൾ തന്നെ അത് ചെയ്യണം. നിങ്ങൾ പേടിച്ച് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടായി. 26 എപ്പിസോഡ്, 12 കണ്ടസ്റ്റൻസ്, എല്ലാ 2 എപ്പിസോഡ് കഴിയുമ്പോഴും ഒരാൾ പുറത്തു പോകും. അവസാനം ഒരാൾ ബാക്കിയാവും, അയാളാണ് ഏറ്റവും കൂടുതൽ ശങ്കുറ്റമുള്ള ആ വിജയം ആളായിട്ട് നടന്നത്. ഇപ്പൊ ഈ ഡ്യൂപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, കൊടുക്കൂലേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്ക്രിപ്റ്റ് കൊടുക്കും. അതോ ഇതിനകത്ത് ഏറ്റവും രസമുള്ള ഏരിയ അതാണ്. നമ്മളൊരു കണ്ടസ്റ്റൻസിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അന്ന് എന്താണ് അവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്നുള്ളത് നമ്മൾ പറയില്ല. അപ്പോൾ ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര രസമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അന്നത്തെ നമ്മൾ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടാവും, ഒരു സ്റ്റണ്ട് ഗേളോ അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ സ്റ്റണ്ട് ടീമിനെ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റണ്ട് ഗേൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതിലാണ് ഇവർ അറിയുന്ന ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് അതാണ്. കാരണം ആ സമയത്ത് കുറേ നവരസങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ മുഖത്ത് കൂടെ അങ്ങ് മാഞ്ഞു മറിയും. കാരണം ഇവരങ്ങ് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇതാണോ എന്ന് ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ടും എല്ലാവരും പേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തത്. ജി പിയോടൊപ്പം അതിലെ ചില കണ്ടസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജി പി, അവരൊന്നും ഇങ്ങോട്ട് ക്ഷണിക്കും തീർച്ചയായിട്ടും. സോ എൻ്റെ ആ കണ്ടസ്റ്റൻസിനെ ഫുൾ ഞാൻ ആ എപ്പിസോഡിൽ വിളിക്കുന്നത് ഡാർലിംഗ് സൂപ്പർ സ്റ്റാർസ് എന്നാണ്. ഡാർലിംഗ് സൂപ്പർ സ്റ്റാർസ്. സോ ലെറ്റ് മീ വെൽക്കം മൈ ഡാർലിംഗ് സൂപ്പർ സ്റ്റാർസ്. ഞാനിപ്പോ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ഇവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനെ വെല്ലുന്നൊരു ഭാവമാണ് ഇവര് വന്നപ്പോ ഞാൻ പിഷാരടി. ഞാൻ 26 എപ്പിസോഡ് ചെയ്യപ്പോ കാണാത്ത ഒരു ഒരു നിമിഷത്തേക്ക് ജി പി ആയി. നാണമാണോ നാണമില്ലായ്മയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല അല്ല ജി പി, ഇതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ. ഞാനും ഏഷ്യാൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. ധർമ്മജൻ, അമ്മായി, മുകേഷേട്ടൻ, ഇതാണ് ദൈവം ഉള്ളവന് വാരിക്കോരി കൊടുക്കും എന്ന് പറയുന്നത്. ഇല്ലാത്തവൻ ഒന്നുമില്ല എന്നുമില്ല. ഡാർലിംഗ് സൂപ്പർ സ്റ്റാർസ്, ബഡായി ബംഗ്ലാവിൽ ആര് വന്നിട്ട് ഇത്ര, ഇതിപ്പം ഞാൻ ശരിക്കും മൈസൂരിൽ നിന്ന് വൃന്ദാവനം തോട്ടത്തിലോട്ട് ചാടി പോലിരിക്കുന്നത് എന്റെ മനസ്സിലറിഞ്ഞു. എനിക്ക് ഇത്രയും നേരം എന്തൊക്കെയോ മൈഗ്രെയിനോ തലവേദനയോ സങ്കടമോ എല്ലാം എല്ലാം പോയി കേട്ടോ. അങ്ങ് അറ്റത്തൻ്റെ ഇറ്റം വരെ പരിപാടി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണോടാ. എന്തിനാ പേയ്മെന്റ്, എന്തിനാ പൈസ, ഇങ്ങനെ വേണം പരിപാടികൾ കലക്കി കേട്ടോ. ഇത്രയും പേരുണ്ട് നമ്മള്.
അങ്ങ് അറ്റത്തുന്നുണ്ട്. എന്ന് പേര് പടപടയെന്ന് പറയൂ. ശരി, എന്റെ പേര് പൂജിത. ഞാൻ ജി പിയുടെ ഈ ഒരു ഷോയിലത്തെ ഫസ്റ്റ് ഡാർലിംഗ് സൂപ്പർ സ്റ്റാർ ആണ്. അതൊക്കെ പുതിയ പുതിയ പരിപാടികളാണ്. ഞാൻ സെക്കൻഡ്. എന്റെ പേര് സ്റ്റെഫി ലിയോൺ. ഞാൻ സെക്കൻഡ് ഡാർലിംഗ് സൂപ്പർ സ്റ്റാർ ആണ്. എന്റെ പേര് സ്റ്റെഫി ലിയോൺ. സണ്ണി ലിയോൺ കഴിഞ്ഞു. ഞാൻ സണ്ണി ലിയോണിന്റെ ആരുമല്ല, ഞാൻ ലിയോൺ കെ തോമസിന്റെ സ്വന്തം സ്റ്റെഫി ലിയോൺ ആണ്. മതി. എന്റെ പേര് വൈഗ. ഞാനും ഒരു ഡാർലിംഗ് സൂപ്പർ സ്റ്റാർ ആണ്. വൈകി വന്ന വസന്ത എന്നൊക്കെ പറഞ്ഞല്ലോ, വൈഗ കൊണ്ടുവന്ന വസന്ത പറയൂ. സത്യമായിട്ട് എന്റെ പേര് ദിയാണ്. സത്യമായിട്ടും എന്നുള്ളത് പിഷാരടി ഒന്ന് നോട്ട് ചെയ്യണം. സത്യമായിട്ട് എന്റെ പേര് ദിയാന്നാണ്. നുണ പറഞ്ഞാൽ എന്താ പേര്? ആ കുട്ടി എന്ത് പറയുമ്പോഴും സത്യമായിട്ടെന്നാണ് പറയാം. സത്യമായിട്ടെന്ന് ചേർത്തിട്ട് പറയൂ. സത്യമായിട്ട് ചേർത്ത്. സത്യമായിട്ട് എനിക്കിത് പേടിയാണ്. സത്യമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ട് ഞാനത് ചെയ്തു. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാം സത്യമായിട്ട് എനിക്ക് കസറ്റി കൊടുത്ത് സത്യഭാമ എന്ന് പേരങ്ങ് മാറ്റാം. അല്ലാണ്ട് ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇനി ഇവിടെ ഇത് അർച്ചനയാണല്ലോ നമ്മുടെ. എന്റെ പേര് അർച്ചന. അയ്യോ, ആർക്കും അറിയില്ല. പറഞ്ഞത് നന്നായി കേട്ടോ. അടുത്തത് പുഷ്പാഞ്ജലി. ഞാൻ റോസിൻ ജോളി. റോസിൻ ജോളി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുള്ള ആളാണ്. പറയൂ. ഞാൻ ദിൽഷ പ്രസന്നൻ. ദിൽഷ നമുക്കറിയാവുന്ന കുട്ടിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ നേഹ സക്സേന ആണ്. അന്യഭാഷ ഏതാ സ്വന്തം സ്ഥലം നേഹയുടെ? എന്റെ താമസ് ആക്ച്വലി ദെഹ്റാദൂൺ ആണ്, ഉത്തരാഖണ്ഡ്. ദെഹ്റാദൂൺ? യെസ്. ഓ, ഐ തിങ്ക് കുറച്ച് മെമ്മറീസ് ഉണ്ടോ ദെഹ്റാദൂൺ? ഞാനേ ഡെറാഡൂൺ എന്ന് കേട്ടിട്ടില്ല. ഡെറാഡൂണിൽ നിന്ന് ഒരാൾ വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഈ ഡെറാഡൂൺ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? അവിടെ എന്തൊക്കെയുണ്ട് കാണാൻ? ദി ബ്യൂട്ടിഫുൾ സീനറി പ്ലേസസ് ആൻഡ് ദി വെദർ ആൻഡ് ഫേമസ് ഫോർ എഡ്യൂക്കേഷൻ, ദി സ്കൂളിംഗ്, എസ്പെഷ്യലി ദി വെദർ. വെദർ? യെസ്. നല്ലതാണ്. റൊമാന്റിക് വെദർ. സോ ആഫ്റ്റർ ലൈക്ക് യുവർ വെഡിംഗ് യു കൻ ഗോ ദേർ, ഓർ ഇഫ് യു ആർ ഓൾറെഡി മാരീഡ്. ഐ ഡോണ്ട് നോ. ഐ ആം നോട്ട് മാരീഡ്. ഓക്കേ. അയ്യോ Mukesh Raja, but he has two children. He has two children. He's not married. He's not married. Arato എഴുതി വെച്ച്, ഞാൻ ഡയറിയിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഇവർ ഇത്രയും പേരെ നമ്മൾ നിർത്തി നമ്മുടെ സമയം കളയുന്നില്ല. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇരുന്നാൽ നമുക്ക് നമ്മുടെ വർത്തമാനങ്ങളിലേക്ക് പോവാം. ഇരിക്കൂ. അല്പം മുമ്പ് പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവം ഉള്ളവന് വീണ്ടും വീണ്ടും. ഇപ്പൊ പോലും വേണേ ജി പിക്ക് ആറ്റത്തിരുന്നിട്ട് ആ കൊച്ചിനെ ഏറ്റത്തിരുത്ത. അത് ചെയ്യുന്നില്ല. ജീപ്പ് തന്നെ കറങ്ങി തിരിഞ്ഞ് കൃത്യം എന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ്? ജിപി അതിനെ കുറിച്ച് പറ എന്താണ് ഇങ്ങനെ? അർച്ചന എന്താ പറയാ? ഐ തിങ്ക് ജിപി ഷുഡ് സെറ്റ് ഇൻ സെൻട്രലിൽ. അഗൈൻ, വൈ ജിപി? വൈ? ഐ ഡോണ്ട് വാണ്ട് ദിസ്. ജിപി നമ്മുടെ ആളാണ്. ജിപി നമ്മുടെ ആളാണ്. ദേദഫിന്റെ സ്വന്തം ആളാണ്. ജിപി അവരുടെ ഒരു രമേശേട്ടൻ ഇവിടെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ചെയ്ത് ചെയ്യും. ഇപ്പൊ കറക്റ്റ് ആയി. അതെന്താ പേര്? റംപോച്ചെ. രാവിലെ ആവുമ്പോ നല്ല റമ്മടിയാ, സന്ധ്യ കഴിഞ്ഞാ പോച്ചോണ്ടിരിക്കും. അതാണ് റംപോച്ചെ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പാമ്പിനെ തിന്നൊന്നും വേണ്ട, ഞങ്ങള് തിന്നു. ഏത് ഭാഷയിലാണേലും കുറ്റം പറഞ്ഞാ മനസ്സിലാവൂന്ന്. പാമ്പിന് വല്ലപ്പോഴെങ്കിലും ബോധം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോ ബോധമേ ഇല്ലായിരുന്നു. ഇപ്പൊ ഏതാണ്ടുള്ള പോലെ. നിങ്ങളെല്ലാരും മറ്റ് സിനിമകളിലൂടെയും ടി വിയിലൂടെ ഒക്കെ ആളുകൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ള 2007-2006 മുതൽ ആദ്യത്തെ റിയാലിറ്റി ഷോയുടെ ഫസ്റ്റ് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഓഡീഷന് വരുന്ന കുട്ടികൾ നമ്മുടെ സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ ഇങ്ങനെ നടക്കുന്നത് കാണും. ഒരു വർഷം കഴിയും, 6 മാസം കഴിയും ഇവർ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങും. 2 വർഷം കഴിഞ്ഞു ഇവർ ലോക പ്രശസ്തരായി. ഇവരുടെ ഈ ഫുൾ വളർച്ച കൃത്യമായിട്ട് നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ട്. നിങ്ങളെന്നാൽ അങ്ങനെയല്ല, നിങ്ങളിലെല്ലാവരെയും ഏകദേശം ആളുകൾക്ക് ഒരുപോലെ അറിയാവുന്നവരാണ്. അറിയാവുന്നവർ പലരും ഒരിക്കലും മത്സരത്തിന് പോകില്ല, കാരണം ഇതിലൊരാൾ തോറ്റുപോയാൽ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകുന്നുള്ളൊരു ഈഗോ ഉണ്ട്. ആ ഈഗോ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത്? അതോ ഇതിൽ അങ്ങനെ ഒരു മത്സരം ഇല്ലേ? നമ്മൾ അറിഞ്ഞില്ല മത്സരത്തിന് പോണേന്ന്. ഈ ഷോയില് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അഡ്വഞ്ചർ ഷോ ആയിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ്, എത്ര സ്റ്റേജാണ് പ്രോഗ്രാം എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, സ്റ്റേജോ?
നമ്മൾ പോകുന്നത് തായ്ലൻഡ് തൊട്ട് അഡ്വഞ്ചർ ഷോ ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞാണോ ചേട്ടാ? ഞാൻ ആ ഒരു പ്രോബ്ലവും ഇല്ല, ദിയ ധൈര്യമായിട്ട് വന്നോളൂ, ദിയ ചെയ്യും. ഞാൻ പറഞ്ഞു 4 ദിവസം ഏറി വന്ന ഫസ്റ്റ് എലിമിനേഷൻ. നമ്മളൊക്കെ ആക്ടിങ് ചെയ്യാന്നല്ലാതെ നമ്മളൊരു അഡ്വഞ്ചർ ഷോ, ഇപ്പം ഞാനൊക്കെ ടി വിയിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമോ ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് സംഭവമാണ്, ആ അതാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനൊരു ടാസ്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ദയവ് ചെയ്ത് ഞാൻ എൻ്റെ വാക്ക് തിരിച്ചെടുത്തു. കാരണം കഷ്ടപ്പാട് മാത്രമല്ല, മനസ്സിൻ്റെ ഹാർട്ട് ബീറ്റും അതുകൂടാതെ പാമ്പിനെ കാണുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിന്ന് വരുന്നതാണ്, അതിന് ആക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. കരച്ചിലാണെങ്കിൽ കരച്ചിൽ, ചിരിയാണെങ്കിൽ ചിരി, എന്താണെന്നുള്ളത് ഇപ്പോഴും റിലേ വന്നിട്ടില്ല. അർച്ചനക്കൊക്കെ ഇത് പരിചയം, ഞാൻ ചില അവാർഡ് നൈറ്റിനൊക്കെ ഡാൻസ് തുടങ്ങണതിന് മുമ്പ് നമ്മളൊക്കെ സാധാരണ പിള്ളേരെല്ലാം നിലത്തുനിന്നാണ്, അർച്ചന മാത്രം ഡാൻസ് കളിക്കും, മോളിൽ നിന്ന് വള്ളിയിൽ തൂങ്ങിയിട്ട് ഇറങ്ങി വരിക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അർച്ചനയ്ക്ക് ഇതൊരു പേടി തോന്നിയിട്ടുണ്ടാവും, വഴിയില്ലല്ലോ. അർച്ചന പൊതുവെ ധൈര്യമുള്ള ആളെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ദൈവത്തിനും വിളിച്ചിട്ടാണ്. പക്ഷേ ഒബ്വിയസ്ലി ഓഡിയൻസിന്റെ മുമ്പിൽ വരുമ്പോൾ ആ പേടി എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഇൻസെക്ട്സ് എന്നൊക്കെ ഭയങ്കര പേടിയാണ്, സ്നേക്കിനൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് ആ ക്രീപ്പി ഫീലിംഗ് ആണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നിങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുണ്ട് എന്ന് തോന്നുന്ന ആരാണ്? ജിപ്പിളുടെ ഇടയിൽ അല്ല, ഇവരുടെ ഇടയിൽ ഇരിക്കാൻ നല്ല ചങ്കൂറ്റം വേണം കേട്ടോ. ഈ ആർക്കുണ്ട് ഈ ചങ്കൂറ്റം എന്നുള്ളത് അവര് കണ്ടറിഞ്ഞിട്ട പേരാണ്. കാരണം ഈ കാണുന്നൊന്നും ഒന്നും അല്ല ആളുകള്. ആളുകൾ അവിടെയൊക്കെ എത്തിയപ്പോ ഇപ്പോഴിങ്ങനെയൊക്കെയാണ്. ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. പൊതുവെ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന്റെ അണിയറയിൽ നമുക്കൊരു സംശയം. ഒന്ന്, ഈ പിള്ളേര് ഇതുവരെ കഥാപാത്രങ്ങളല്ലാതെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല. രണ്ട്, ഇവരുടെ ലൈഫിൽ പോലും ഇവർ സ്റ്റൺസും ചെയ്യാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇവർ ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പിള്ളേര് 26 എപ്പിസോഡ് എന്നും പറഞ്ഞ് ഇത്രയും ആൾക്കാരെ നമ്മൾ ബാങ്കോക്കിലും അവിടെ മലേഷ്യയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഫുൾ സന്നാഹമായിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ ചെയ്യോ? അപ്പോൾ ഇതൊരു പേടിയായി. കാരണം ഞങ്ങൾ പ്രസൻറ്റേഷനൊക്കെ കണ്ട് സ്റ്റൺസ് എന്താണെന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആകെ അന്തം വിട്ടിരിക്കുക. കാരണം മലയാളത്തിൽ ഇതുവരെ ഒരു ആരും കാണാത്ത അത്രയും ഗംഭീരമായ സ്റ്റൺസൊക്കെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ കണ്ടിട്ട് ഓ ഒരു നല്ല ഷോ കിട്ടിയ എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം പറയുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അല്ല ജിപി, നമ്മളവരോട് പറയണ്ടേ കാര്യം എന്താണെന്നുള്ളതെങ്കിലും പറയണ്ടേ, അവിടെ പോയാൽ പാമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് പറയണ്ടേ. അപ്പം ഞാൻ ശരിയാ പറയണമല്ലോ, അപ്പം മെല്ലെ സൂചിപ്പിക്കാം എന്ന് വിചാരിച്ച് ഇവർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്യാണ്. ഞാൻ അന്വേഷിച്ചു കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പാമ്പിനെ തിന്നൊന്നും വേണ്ട, ഞങ്ങൾ തിന്നു പാമ്പിനെ. ഈ പാമ്പിനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. ഇവരതിനെ തിന്നുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിക്കുമ്പോൾ പാമ്പിനെ തിന്നേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ഞാൻ വേഗം അണിയറ പ്രവർത്തകരെ വിളിച്ച് പറഞ്ഞു, അതെ നിങ്ങൾ ഇവരത് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഗൗളി പാറ്റ പല്ലി സാധനങ്ങളൊക്കെ ഇവർ തിന്ന് തീർക്കുമോ എന്നുള്ള പേടി മാത്രം മതി എന്ന്. ഇത് തമാശയ്ക്ക് പറഞ്ഞതല്ല, അവിടെ പോയിട്ട് ബാങ്കോക്കിലും തായ്ലാൻഡിലും പോയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ പുഴുവിനെ കഴിക്കാത്തവരെ എന്ന് ചോദിച്ചു നോക്കൂ. ശരി, നമ്മൾ ഇവിടെ തന്നെ ചില റിയാലിറ്റി ഷോകളുടെ ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ രണ്ട് കേസ് കൊടുക്കണോ അല്ലെ ഫേസ്ബുക്കിൽ ഇവൻ പോയിടും, എനിക്കായിരുന്നു ഇതിന് അർഹത, പക്ഷെ അവർ മറ്റേയാൾക്ക് മറിച്ചു കൊടുത്തു, ശരിക്കും ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പോയപ്പോൾ ലോറിയുടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത്, ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാവുമല്ലോ. പെമ്പിള്ളേരാണല്ലോ, ആണുകളാണ് പിന്നെ എന്തെങ്കിലും നമുക്ക് സമാനം ഉണ്ടെന്ന് ആലോചിക്കാം. ഇവരെല്ലാം കൂടെ വഴക്കിട്ടാൽ ജിപി എന്ത് ചെയ്യും? ജിപി തന്നെ അല്ലേ ജഡ്ജ്? അത് അതൊക്കെ വളരെ ഞാനൊരു ഉദാഹരണം പറയാം. പാമ്പിനെ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. ഈ പാമ്പിന് വല്ല ബോധമുണ്ടോ? പാമ്പ് ഒരാൾ എടുത്തപ്പം ഇങ്ങനെ ഇരുന്നു, രണ്ടാമത്തെ എടുക്കുമ്പോ പാമ്പ് കാണിച്ചോണ്ടിരുന്നാൽ ഈ എടുത്തവൻ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അതൊരു ലക്ക് ഫാക്ടറാണ്. പാമ്പ് തിരും, പാമ്പാണ് ജഡ്ജ്, ജിപി പറഞ്ഞു ജിപിയാണ് ജഡ്ജ്. ഞങ്ങൾക്ക് പാമ്പിനോട് പറയാൻ, ഞങ്ങൾ കഴിയുന്നതും പറയുന്നുണ്ട് പാമ്പെ ഞങ്ങൾ ദ്രോഹിക്കൂല, അവിടെ അനങ്ങാണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇവരിത്ര ഇവര് പരസ്പരം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവര് സംസാരിച്ചിരുന്ന പാമ്പുകളോടും മറ്റു ജീവികളോടായിരുന്നു. അയ്യോ, അവിടെ ഞാൻ കോഴ വാഗ്ദാനം വരെ ഞാൻ കേട്ടതായിട്ടുണ്ട്. നല്ല കുട്ടിയല്ലേ പറയുന്നത്, ചക്കരയെന്നൊക്കെ വിളിക്കും പെട്ടെന്ന്. ഏഹ്, ചക്കരയെന്നൊക്കെ വിളിക്കുന്നത് വല്ല തവളേനൊക്കെ ഇരിക്കും. അപ്പൊ അങ്ങനെ വരെ അവര് പലരും പല ആൾക്കാരെയും. ഈ ടീമിൽ കുറച്ച് ബോധമില്ലാത്ത എനിക്ക് മാത്രം സത്യത്തില്. ഇല്ല ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, പാമ്പിന് വല്ലപ്പോഴെങ്കിലും ബോധം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോ ബോധമേ ഇല്ലായിരുന്നു.
ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോ പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും തോന്നിയൊരു കാര്യം അതായിരുന്നു. കാരണം നമ്മളിപ്പോ ഭയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഷോ ഉണ്ടാവില്ല, ഇനി ബോധമില്ലായ്മേനെ കുറിച്ചൊരു റിയാലിറ്റി ഷോ ചെയ്ത് ഇവരെ തന്നെ മത്സരിപ്പിക്കുക, ഭയങ്കര ടഫായിരിക്കും. ഭയങ്കര പാടാണ്, ആര് ഫസ്റ്റ് കൊണ്ടു എന്നുള്ളതിൽ ഭയങ്കര പ്രശ്നമാവും. അതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ആര്യം കൂടെ വിട്ടുതരാം, അവൾ അതിലെങ്കിലും ഒന്ന് ജയിച്ചിട്ട് വരട്ടെ. അതാകുമ്പോ ഒരു ബോധമില്ലായ്മയുടെ വക്താവാണല്ലോ. ഏയ് ഡെറാഡോൺ പറ, ഇവരെല്ലാരും മലയാളികളാണ്, അർച്ചന മലയാളിയായി മാറിക്കഴിഞ്ഞു, എന്നാൽ നിങ്ങൾ മലയാളിയല്ല, അതൊരു പ്രശ്നമല്ല. ഇവരെല്ലാം കൂടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? യെസ്, നോൺ മലയാളിയാണോ, എനിക്ക് ഭാഷ അറിയില്ല. ബട്ട് ഇപ്പോൾ ലൈക്ക് ഓൾറെഡി രണ്ട് മൂന്ന് പടം പണിച്ച്, സോ ഇപ്പോൾ കൊഞ്ചോ ലാംഗ്വേജ് പ്രശ്നമില്ല. ആനാലും ഇവരെല്ലാം ഒരു ടീം ആണ്. എനിക്ക് ലൈക്ക് 70% മനസ്സിലാവും, നോ പ്രോബ്ലം. ബട്ട് തിരുപ്പി റിപ്ലൈ കൊടുക്കുന്നത് കൊഞ്ചോ സങ്കോചം ഇരിക്കുക, ഹെസിറ്റേഷൻ ഇൻ ഓൾ ദാറ്റ്. ഏത് ഭാഷയിലാണെങ്കിലും കുറ്റം പറഞ്ഞാൽ മനസ്സിലാവൂന്ന്. അല്ല, ഈ ക്രീപ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അതായത് ഈ ഇഴജന്തുക്കളോ അതും ഇതൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ കുറച്ചുകൂടെ വലിയ മൃഗങ്ങളോ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പല എലമെൻസും കൂടും. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇതിൻ്റെ ഒരു പകുതി, ഒരു 13 എപ്പിസോഡ് കഴിഞ്ഞാൽ, നമ്മൾ തായ്ലാൻഡിൽ നിന്നും മലേഷ്യയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതോടുകൂടിയിട്ട് പക്ക കോമ്പറ്റീഷനാവും. അവിടെ അവർക്ക് പേടിച്ച് നിൽക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയൊക്കെ അപ്പോൾ തന്നെ അവർ തരണം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് സമയത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത്, ആരാണ് ഏറ്റവും കൂടുതൽ ഫ്ലാഗ് കളക്ട് ചെയ്ത്, ആ രീതിയിലേക്ക് ഇവരെന്നെ മാറി കഴിഞ്ഞു. അങ്ങനത്തെ അപകടങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നുമില്ല. ചെറുതായിട്ട് പാമ്പ് കുത്തുക, ലോറി ഇടിക്കുക, അതൊക്കെ ഉണ്ടാവും. എന്നാലും അത്യാവശ്യം സെറ്റിനെ മുഴുവൻ പേടിപ്പിക്കുന്ന രീതിയിലുള്ള അപകടങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പെയിനും എല്ലാം നെക്സ്റ്റ് ഡേ ഷൂട്ട് ഇങ്ങനെ ഇങ്ങനെ വരും. ലൊക്കേഷനിൽ നമ്മൾ ഇങ്ങനെ ആടിയടിയിട്ട് വരും, പക്ഷെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ബാക്കി ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ വേദനയും പോവും, പിന്നെ ഞങ്ങളും അതിലേക്ക് ആ കോമ്പറ്റീഷൻ സ്പിരിറ്റിലേക്ക് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർ എന്ന് പറയുമ്പോഴായിരിക്കും വീണ്ടും അയ്യോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലായതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് ആ വേദന പെയിൻ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ വെരി ടഫ്, കാരണം കാണുന്ന പോലെ നമ്മളൊക്കെ നോക്കുമ്പോൾ ഓ ഇറ്റ്സ് വെരി ഈസി എന്ന് പറയും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചെയ്യുമ്പോഴായിരിക്കും, നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ഹൈറ്റ് ആയിരിക്കില്ല, നമ്മൾ ജമ്പ് ചെയ്യുന്ന ഹൈറ്റും ഡിസ്റ്റൻസ് ഭയങ്കര ദൂരമായിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഈ സ്റ്റണ്ട് മാസ്റ്റർ കാണിക്കുന്നത് ഭയങ്കര, അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റണ്ട് ആൾക്കാരല്ലല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ രണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പം കെട്ടിട്ട് ധൈര്യം ഉണ്ട് ഇത് കാണിക്കണം എന്ന് പറയണം. അവൻ എന്തോ ചെയ്യും ആ സമയത്ത്. എല്ലാ സ്റ്റൺസിന്റെയും സ്വഭാവം കുറച്ച് അതിസാഹസികമായിട്ട് ബുദ്ധിയായിരിക്കുമല്ലോ, നിന്റെ ഒരുത്തന്റെ ബുദ്ധിയായിരിക്കുമല്ലോ. അല്ല റാം പൊച്ചി, ഇപ്പോഴും വലിഞ്ഞു കയറ്റമൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇല്ല. എന്നിട്ടാണോ ഒരു താണോ ഇല്ലാണ്ട് വലിഞ്ഞേര് വന്നത്? നീ ഇംഗ്ലീഷിൽ ചോദിച്ചു, ഒരു സാഹസാവട്ടെ. ശരി, നിങ്ങൾക്കുണ്ടോ ആ ചങ്കൂറ്റം? മുകേഷേട്ടൻ അതിക്കെടുത്ത് ഞാൻ മണ്ണിട്ട് മൂടുന്ന ഒരു സാഹസം. അല്ല എന്നെ തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അല്ല മുകേഷേട്ടൻ ആകുമ്പോ വാർത്താ പ്രാധാന്യം കിട്ടൂലേ, ഞാനൊക്കെ മണ്ണിന്റെ അടിക്കുന്ന ചത്ത എന്ത് വാർത്ത ഉണ്ടാവുന്നേ പറയണത്. അഭ്യാസം കാണിക്കാൻ വന്നതാ? നിന്റെ ഒരു അഭ്യാസം ഇവിടെ നടക്കത്തില്ല. തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്. അയ്യോ സോറി, ലേഡീസ് ഹോസ്റ്റൽ അറിഞ്ഞില്ല. ലേഡീസ് ഹോസ്റ്റൽ ഒന്നുമല്ല, ഇത് പ്രോഗ്രാമിന് വന്ന പെൺകുട്ടികളാ. നീ എന്നാ വേഷം കെട്ടി വന്നാലും ഇവിടെ നിൽക്കണ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അതൊക്കെ പണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ ചൈനയിൽ പോയി കരാട്ടയൊക്കെ പഠിച്ചു വന്നതിന് ശേഷം എന്റെ നാട്ടുകാർ എന്നെ വിളിക്കുന്ന ചെല്ലപ്പേരാണ് അതെന്താ പേര്? റംപോച്ചെ. രാവിലെ ആകുമ്പോ നല്ല റമ്മടിയാ, സന്ധ്യ ഞാൻ പോച്ചോണ്ടിരിക്കും, അതാണ് റംപോച്ചെ എന്ന് പറയുന്നത്. ഉപേക്ഷേട്ടാ, ഞാൻ എന്റെ പഴയ പരിപാടി ഒക്കെ നിർത്തി. അല്ല ഉടായ്പും തരികിടെ നിർത്തി, പിന്നെ പുതിയതെന്തോന്നു? അതല്ലെന്ന്, എന്റെ മനസ്സിലിപ്പ എന്താന്ന് അറിയുമ്പോ, എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കെട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ചൈനയിൽ വന്നതിന് ശേഷം ഒരുപാട് പെണ്ണ് കണ്ടു, പക്ഷെ എല്ലാ പെണ്ണുങ്ങളും പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിക്കാം, പക്ഷെ പെട്ടെന്ന് ഉപേക്ഷിക്കും എന്നെ. അയ്യോ അതെന്താ? പിന്നീടല്ലേ മനസ്സിലായത്, ഇവര് പറയാ
ചൈന സാധനങ്ങൾ ഞങ്ങൾ മൊത്തം ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല മനോജേ, അവര് മനോജല്ലേ, അതായത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ചൈനീസ് സാധനങ്ങൾക്ക് 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്, നിനക്ക് അതുപോലും ഇല്ലല്ലോ. അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പേര് മാറ്റിയത്. പേര് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, പേര് ദോഷം മാറുന്നില്ലല്ലോ. ഇതെന്നാ ഈ തലയിൽ 2 വടിയിരിക്കുന്നത്? അത് വേറൊന്നുമല്ല, വീട്ടിൽ 3G കിട്ടുന്നില്ല, അപ്പൊ ഒരു ആന്റിന സെറ്റ് ചെയ്ത. ഞാൻ വന്നപ്പോ നോക്കുമായിരുന്നു, ഇതെന്താ ഇവിടെ ഒരു മുറി പറ്റിയുണ്ട്. അത് വേറൊന്നുമില്ല ചേട്ടാ, ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരികയാണല്ലോ, അപ്പൊ കുറച്ച് വൃത്തിയും മെനായിട്ട് വരാന്നോർത്തൊരു മുടി വെട്ടാടാ ചെന്ന്. അവിടെ ഇപ്പൊ എല്ലാം ബംഗാളികളല്ലേ മുടി വെട്ടണേ. വന്ന വഴി ഹിന്ദിയിൽ അവൻ എന്തോ ചോദിച്ചു, ഞാൻ ഹിന്ദിയിൽ എന്തോ മറുപടിയും പറഞ്ഞു. കേറി ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ ഇവിടെ എന്തോ നനയ പോലെ നോക്കിയപ്പോ അവൻ മീശ പിടിക്കണ കത്തി വെച്ചിട്ട് എന്നോട് ചോദിക്കാം, മീശ പഠിക്കണോന്ന്. ഞാൻ കാണിച്ചു ഉറിഞ്ഞു, കത്തി എടുത്തപ്പോ 3 ചുണ്ട് എനിക്ക്. കുറെ നേരമായിട്ട് ഈ വാജ പഠിക്കുന്നുണ്ടല്ലോ, ഈ ബാക്കിലിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടോ? ഓരോ അഭ്യാസങ്ങൾ കാണിച്ച് വിജയിച്ച മിടുക്ക് പെൺകുട്ടികളാണ്. ഏതെങ്കിലും അഭ്യാസം കാണിച്ചിട്ടുണ്ടോ? അത് ഇവരൊക്കെ ഒരുപാട് സാഹസം കാണിച്ചവരാണോ? പിന്നെ ചേട്ടാ, എന്റെ സാഹസം എന്താ പറയുമോ, ഞാൻ ഒരു എല്ലാവരും കേൾക്കണം. ഞാൻ ഒരു ദിവസം നടന്നു വന്നപ്പോ 10 പേര് എന്നെ ഇടിക്കാനായിട്ട് വന്നു. ഞാൻ കരിങ്കല്ല് പോലെ അവിടെ നിന്നു ചേട്ടാ. ഒരു കാര്യം പറയാം, 10 പേര് അടിക്കാൻ വരുമ്പോ കരിങ്കല്ല് പോലെ നിക്കാന്ന് പറയുന്നത് അത് ചങ്കൂറ്റമാണ്, അതൊരു സ്റ്റാമിന തന്നെയാണ്. ഒരു ട്രിക്കല്ലേ, എന്ന് വെച്ചാല് 10 പേരൊക്കെ അടിക്കാൻ വരുമ്പോ തിരിച്ചടിക്കാൻ നിന്ന അറിയാലോ, അതുകൊണ്ട് കരിങ്കല്ല് പോലെ നിന്ന് കൊടുക്കുക. അവന്മാര് പുല്ലുപോലെ തന്നെ തല്ലിട്ട് പോയി മേനകട്ടവന്മാര്. അല്ല ഞാനൊരു സംശയം ചോദിച്ചാലേ, എന്റെ റംബുജി തുപ്പലി തെറിക്കുന്നുണ്ട് കേട്ടോ. അതായത് റംബുജി, ഞാൻ എല്ലാ സാഹസികന്മാർക്കും എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ കയറ് കെട്ടിയിട്ട് നടക്കുക, എവറസ്റ്റ് കീഴടക്കുക, 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ടാറ്റർ റോഡിലേക്ക് ചാടുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം ഇല്ലേ റംബുജി? എനിക്ക് ചൈന വൻമതിലൊന്ന് ചാടിക്കിടക്കാം. റംബുജി, ഈ കണ്ടവന്റെ മതിലിയാടി തേങ്ങ പറിക്കുന്നത് പോലെ അല്ല ചൈന. കണ്ടിട്ടുണ്ടോ ചൈന വൻമതിൽ? നമ്മുടെ സെൻട്രൽ ജയിലിന്റെ പൊക്കം ഒന്നും വരില്ലല്ലോ. അത് ചാടിയിട്ടുണ്ടോ? പിന്നെ ഈ താടിക്ക് മാത്രം വേറെ കളറ്. കാപ്പി കുടിച്ചപ്പോ മറിഞ്ഞു വീണു. ജിപ്പി, ഞാൻ ഈ വലിയ മതിലൊക്കെ ഇല്ലോ, ഭിത്തിയൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറും, എനിക്ക് അതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം എന്താ അറിയാമോ, ഇവിടെ ലൈഫ് ബോയ് എന്ന് എഴുതി കൊടുത്തു. സിന്ധു ചേച്ചി കുളിച്ചോണ്ടിരിക്കുമ്പോ ഭിത്തി വഴി വലിഞ്ഞു കയറി ലൈഫ് ബോയ് സോപ്പ് വെച്ചോ ഒറ്റ ഏറ്. ആ ലൈഫ് ബോയ് സോപ്പ് വന്ന മുഖത്ത് കൊണ്ടിട്ട് ഇവിടെ ലൈഫ് ബോയ് എന്ന് എഴുതിയിട്ടാണ് ഇവന്റെ ലൈഫ് വാഴായി പോയത്. അല്ല റാംപൊച്ചി, ഇപ്പോഴും വലിഞ്ഞു കയറ്റൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇല്ല. എന്നിട്ടാണോ ഒരു നാണോ ഇല്ലാണ്ട് വലിഞ്ഞേറി വന്നത്? മുകേഷ് ഏട്ടാ, ഇനി എന്റെ അടുത്ത സാഹസം എന്താന്ന് അറിയാമോ? മുകേഷ് ഏട്ടനെ വെച്ചാ ചെയ്യാൻ പോണത്. സത്യമായിട്ടും എന്നെ വെച്ചോ? വലിഞ്ഞു കയറ്റമാണോ? ഞാനില്ല വലിഞ്ഞു കയറ്റൊന്നും അല്ലെന്ന്. ഒരു 10 അടിയുടെ ഒരു കുഴി എടുത്തിട്ട് മുകേഷ് ഏട്ടൻ അതിക്കെടുത്ത് ഞാൻ മണ്ണിട്ട് മൂടുന്ന ഒരു സാഹസം. അല്ല എന്നെ തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അല്ല മുകേഷ് ഏട്ടനാകുമ്പോ വാർത്താ പ്രാധാന്യം കിട്ടൂലേ, പോരാത്തതിന് ഒരു MLA, സിനിമാ താരം, സെലിബ്രിറ്റി, ഞാനൊക്കെ മണ്ണിന്റെ അടി കിടന്ന് ചത്ത എന്ത് വാർത്ത ഉണ്ടാവുന്നേ പറയണത്? അതുകൊണ്ടാണ് മുകേഷ് ഏട്ടനെ വിളിച്ചത്. അല്ല അതിന് വേറെ പ്രത്യേകിച്ച് വലിയ കാരണമുണ്ടോ? വേറൊന്നുമില്ല, ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റേന് വളമാകുള്ളൂ. നീ അതൊക്കെ വിട്, ഇവിടെ വെച്ച് ലൈവായിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? അതെ ഇവിടെ ലൈവായിട്ട് എന്ത് കാണിക്കാൻ പറ്റും? ലൈവായിട്ട് ഓക്കെ. എന്താ എനിക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു 2 പേരും ഒപ്പിച്ചു തരാമോ? ഞാൻ പറഞ്ഞ മുകേഷ് ഏട്ടാ, എന്താ 2 പേരെ ഒപ്പിച്ചു തരാമോ? ഒരു സാഹസം കാട്ടാൻ ഒന്ന് കൈ സഹായിക്കാൻ 2 പേരെ വിളിച്ചു തരാമോന്നാ ചോദിക്കണത്? അത് ശരി, അത് പറഞ്ഞ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പിന്നെ അല്ലാണ്ട് ആ ശരി 2 പേരെ ഓക്കെ, ധൈര്യമുള്ള 2 പേരും ഒന്ന് കടന്നു വരും. നോക്കട്ടെ, എനിക്ക് വയ്യ, ഓടിച്ചാടി പോയി. എന്താണ് നിനക്ക് ഇനി വേണ്ടത്? ഒരു കറുത്ത ചരട് എടുക്കൂ. ആ ഇതാ ചരട്, ഇത് ഇതൊന്ന് ഒരാളുടെ കണ്ണി കിട്ടു. ആയിക്കോട്ടെ, ജെബി ഒന്ന് സഹായിക്കൂ, ഒരാളുടെ കണ്ണി കെട്ടിക്കോളൂ. അതിസാഹസികമാണ്, എല്ലാവരും സൂക്ഷിച്ചിരിക്കണം, വീട്ടിൽ പോയി അനുകരിക്കരുതേ. ഈ മുടിക്കാത്ത സിംഹമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് കെട്ടിക്കോളൂ. ആ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്റെ കൈയും കെട്ടിക്കോ കൂട്ടി. ഏ എന്റെ കൈ കെട്ടണം. അതെ കേട്ടോ, അതാ പെമ്പിള്ളേർക്ക് സേഫ്. കെട്ടി കെട്ടി കേട്ടോ. ഇവര് 2 കൈയിലും ഓരോ വടികൾ കൊടുക്കാൻ പോവാണ്. ഇവര് 2 പേരും സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ നടുക്ക് നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്ന ഒരു അഭ്യാസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വടി കൊടുത്തോളൂ, വടി കൊടുത്തോളൂ. കുറച്ചു നടുക്ക് നിൽക്കാം.
നടുക്കുനിന്നും ഒഴിഞ്ഞു മാറുന്ന അതിസാഹസികമായ ഒരു ഐറ്റം. അപ്പോ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഡേ ഓഫ് ഫിയർ എന്നുള്ള എപ്പിസോഡിൽ ചെയ്തതിനേക്കാൾ അതിസാഹസികമായിട്ടുള്ള ഒരു ആക്ടിലേക്കാണ് പോകുന്നത് എന്നാണ് രക്ഷിക്കണേ. അയ്യോ, അപ്പോ റംബോജന്റെ ആത്മവിശ്വാസം അതിഭയങ്കരമാണ്. കയ്യും കണ്ണും ഒക്കെ കെട്ടിട്ടിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് വടി കൊടുത്തിട്ടുണ്ട്. സോ റംബോജെ, റെഡി അല്ലേ? ഓക്കേ, റെഡി. ഓക്കേ, സോ ഓൺ ദ കൗണ്ട് ഡൗൺ ഓഫ് 3, 2, 1, ഗോ. യോ, പിശാചി. അല്ല, ഇതെന്തോ, ഇത് മാറുന്നിരിക്കുന്നു. ഇതല്ല ഞാൻ പറഞ്ഞത്, രണ്ടുപേര് തല്ലുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഒഴിഞ്ഞു മാറി നിക്കണല്ലേ കാണണേ. അയ്യോ, രണ്ട് പെമ്പിള്ളേർ അവിടെ കഷ്ടപ്പെട്ട് നിന്ന് അടി മേടിക്കുമ്പോ ഇവിടെ നോക്കി നിന്ന് രസിക്കുന്നത്. നിങ്ങൾ ഏൽപ്പിച്ച ആൾക്കാർ തന്നെ അടിച്ചത്. അങ്ങനെ എല്ലാ കണ്ടസ്റ്റന്റും അടിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളാരാ? ഞാൻ കുഞ്ഞമ്മായി. അയ്യോ, ഇവരാണ് അടിക്കാൻ പോണേ. എന്റെ കണ്ണും കയ്യും കഴിച്ച്. കൈ അഴിക്കാൻ പറ്റൂല. കണ്ണെങ്കിലും അഴിക്ക്. അതന്നെ എനിക്ക് കണ്ണ് കണ്ടുകൊണ്ട് ഓടാനോട് അഴിക്കണം. അല്ല ജി പി, എനിക്കറിയാനുള്ളത് ഇങ്ങനെ ഇത്രയും കൂടുതൽ പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഈ റിയാലിറ്റി ഷോ, അതിനകത്ത് എലിമിനേഷൻ ഉണ്ട്. പ്രത്യേകിച്ചും സാഹസികമായിട്ടുള്ള രംഗങ്ങളിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോഴാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇവർ കുറേ കൂടി ഇമോഷണലാണല്ലോ. ആണുങ്ങൾ ചിലപ്പം കണ്ണൊക്കെ നിന്നറിയുമെങ്കിലും ചിലപ്പം പോകും. ഇവർ കുറച്ചുള്ള ഇമോഷണലായതുകൊണ്ട് ഈ എലിമിനേഷൻ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ? ഏറ്റവും രസമായി തോന്നിയൊരു കാര്യം, ഫസ്റ്റ് എലിമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ എപ്പിസോഡിലാണ്. ഇപ്പോൾ ജനറലി നാലാമത്തെ, ഇവിടെ നമുക്ക് പൊതുവേ റിയാലിറ്റി ഷോകളിൽ ഒരു ട്രെൻഡുണ്ട് എലിമിനേഷൻ ആകുമ്പോൾ കരച്ചിലും കണ്ണീരും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നാലാമത്തെ എലിമിനേഷൻ ആകുമ്പോൾ പൊതുവേ ഇൻ ജനറൽ എല്ലാവരും കണ്ണീരുണ്ടാവുമോ, അങ്ങനെയുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പൊതുവെയുള്ള രീതി, എനിക്ക് അതിനോട് പൊതുവേ താല്പര്യമില്ല. ഞാൻ പൊതുവേ ലൈറ്റായിട്ട് അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ അത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. സോ പൊതുവേ ടെലിവിഷൻ്റെ സ്ഥിരം ആളുകൾക്ക് അത് അത്ര ഇഷ്ടമാവണം എന്നുള്ളൊരു പ്രവണതയല്ല. കാരണം എപ്പോഴും നമുക്ക് എലിമിനേഷനിൽ കണ്ണീരാണ് കണ്ട് ശീലം. ഇവിടെ ടു ബി ഫ്രാങ്ക്, നമ്മളൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ത് ചെയ്യണമെന്നുള്ള ഒന്ന്, അല്ലെങ്കിൽ ഇത്ര ഇമോഷണൽ ആക്കണമെന്നോ. കാരണം നാലാമത്തെ എപ്പിസോഡ് ഞങ്ങൾ അവിടെ ചെന്ന് രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. പക്ഷേ നാലാമത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായി, അവിടെ ആ എപ്പിസോഡിൽ എല്ലാ ഇമോഷനുള്ളൊരു എപ്പിസോഡായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുകരിച്ചിട്ട് കുറേ ചിരിച്ചു. നമ്മൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയുടെ പുറത്ത് കുറച്ച് കരഞ്ഞു. വീണ്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശ പറഞ്ഞ് ചിരിച്ചു. ഒരാൾ പോവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ ഓർത്ത് അയാളേക്കാൾ കൂടുതൽ മറ്റുള്ളവർ കരഞ്ഞു. സി, ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസാണ് വന്നുപോയത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും അവിടെ വന്നപ്പോൾ ഇവരുടെ തുടക്കത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹസം ഒന്നും ചെയ്യാൻ വയ്യ. കാരണം സാഹസം എന്താ ചെയ്യണമെന്നറിയില്ല. ബാങ്കോക്ക് പോലെയുള്ള സ്ഥലമാണ്, ഒന്ന് അടിച്ചു പൊളിച്ചൊരു പിക്നിക്ക് ഒരു ടൂറൊക്കെ ആയിട്ട് പോയി തിരിച്ചു വരാമെന്ന്. പക്ഷേ അവിടെ എത്തി ആദ്യത്തെ എപ്പിസോഡിലെ ടാസ്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ടാസ്ക് മുതൽ അവർ തീരുമാനിച്ചിരുന്നു ഈ ഷോ ഞങ്ങളുടെ ഷോ ആണെന്ന്. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാമല്ലോ. ഇപ്പം ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടു കാര്യങ്ങളൊക്കെ ശരിയാണ്. നേരെ നമ്മൾ ഇതുപോലത്തെ ഒരു സാഹസത്തിൻ്റെ മുമ്പ് വീട്ടുകാർ സമ്മതിക്കണമല്ലോ. അച്ഛനും അമ്മയും പറയാണ്, മോളെ ലോറി കയറി ചാടാനായിട്ട് അല്ല നിന്നെ വളർത്തിയേക്കുന്നത്, നീ പോകണ്ട എന്ന് പറഞ്ഞ ആരുടെയൊക്കെ വീട്ടിൽ നിന്നിരിപ്പുണ്ടോ? പക്ഷെ വീട്ടുകാർ അങ്ങോട്ട് സമ്മതിക്കില്ലല്ലോ. അവിടെ സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മുടെ പേരന്റ്സോ നമ്മുടെ കൂടെ വന്ന കമ്പാനിയൻസ് ബുദ്ധിപരമായി ചെയ്ത ഒരു നീക്കം അതായിരുന്നു. കാരണം ഈ എല്ലാ എല്ലാ സ്റ്റൺസിന്റെയും സ്വഭാവം കുറച്ച് അതിസാഹസികമായിട്ട് വീട്ടുകാരും അസറ്റിൽ പാടില്ല. അന്തിമ തീരുമാനം ഞങ്ങളുടെ. ശരി, ഇപ്പം എലിമിനേഷൻ ഇവിടെ നിങ്ങൾ കരച്ചിലില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കരച്ചിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ കരയണ്ട എന്ന് വിചാരിച്ച എപ്പിസോഡിൽ പോലും വേറൊരാൾ പോവാണെന്നുള്ള രീതിയിൽ പലരും ഇമോഷണൽ ആയിരുന്നു. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോമ്പറ്റ് ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് പോലും പലപ്പോഴും
ഗ്രൂപ്പ് വിട്ടു പോകുന്നു എന്നുള്ളതിന്റെ ഒരു സംഘടന മറ്റേ ഗ്രൂപ്പിലത്തെ ആള് പോകുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. പൊതുവേ ഇവർക്ക് ഒരു അയ്യോ അങ്ങനെ അല്ല, സത്യമായിട്ട് വിഷമം വരുമായിരുന്നു. എല്ലാരും പോകുമ്പോ വിഷമം വരും. എന്നാ അവന് പകരം ഞാൻ പോവാന്ന് പറയാറുന്നില്ലേ? അല്ല അങ്ങനെ പോകണ്ട. എന്നാ ശരി, അയാള് പോണ്ട സാർ, ഞാൻ ഔട്ടായി നാട്ടിൽ പോകണം. ഒരു ദിവസം ഒരാള് ഇതിനകത്ത് എന്റെ അടുത്ത് വന്ന് ചോദിക്കണേ, ജി പി 26 എപ്പിസോഡ് ഈ എലിമിനേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അവസാനം വരെ ഈ 12 പേരും കൊണ്ടുപോയിട്ട് ഫിനാലേന്ന് ഒരാളെ നിങ്ങൾ നിശ്ചയിച്ചാ പോരെ? അല്ല, അതിനേക്കാളും നല്ലത് ഏഷ്യാനോട് കാശ് ഞങ്ങൾ ഒന്നിച്ച് ടൂർ പോവാന്ന് പറഞ്ഞാൽ പോരായിരുന്നു. നമ്മളിപ്പോ ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ പോകുന്ന ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കിട്ടിയാലും സെക്കൻഡ് കിട്ടിയാലും രണ്ടാം റൗണ്ടിൽ ഔട്ടായാലും 10 പ്രാവശ്യം ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഇവന് ഇതും കൊണ്ട് സുഖമായിട്ട് അടുത്ത സ്റ്റേജിൽ പോകാൻ പറ്റും. കോമഡി റിയാലിറ്റി ഷോയിലുള്ളവനും സ്റ്റേജിൽ പോകാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ കഴിഞ്ഞാൽ കഴിഞ്ഞു. നാളെ ഏതെങ്കിലും ഒരു ഉത്സവ പറമ്പിൽ വടി കെട്ടിയിട്ടില്ല, കാറ് കെട്ടി തൂക്കിയിട്ടിട്ട് അർച്ചന കാറ് ചാടി കിടക്കുന്നു, അല്ലെങ്കിൽ ഇത് പോകുന്നു എന്നൊന്നും പറയുന്ന അവസ്ഥകളില്ല. അപ്പം ഇത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതിനൊരു ആഫ്റ്റർ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. എന്നിട്ടും ഇത് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഗുണങ്ങളല്ല, നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എത്രയോ മലയാളീസ് കുട്ടികളുണ്ട് നമ്മൾ മൂവിയിൽ ആക്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമല്ല. ഞാനൊക്കെ ചിലപ്പോൾ സ്വപ്നം കാണും, ടി വിയിൽ കാണാറുണ്ട്, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു എൻട്രി കിട്ടൂല, കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ചെന്നപ്പം നമ്മൾ ആക്ട് ചെയ്യാതെ തന്നെ നമ്മൾ റിയാലിറ്റി ആയിട്ട് നമ്മളത് ചെയ്തു. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള കഴിവുകളാണ് പുറത്തോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അതുപോലെ ഓരോരുത്തരും ഇതുപോലെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, പക്ഷെ അവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷെ അത് നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഭയങ്കര ലക്കുള്ള കാര്യമല്ലേ. നമ്മളിപ്പോൾ ഇപ്പോൾ ഡിസ്നി വേൾഡിലൊക്കെ പോയാൽ പല പല അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പലതരത്തിൽ ദുബായിലൊക്കെ പലതരത്തിലുള്ള റോളർ കോസ്റ്റർ റൈഡ്സ് ഒക്കെയും, അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കാശുണ്ടെങ്കിൽ പോയി ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ചെയ്ത ഓരോ സ്റ്റണ്ടും ഒരാൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്ത് വളരെ കോംപ്ലക്സ് ആക്കി ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് ചെയ്ത ടാസ്ക്കാണ്. സോ ഇത് കാണുമ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഇത് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഈ ഓരോ വ്യക്തികളും ശരിക്കും പ്രിവിലേജ്ഡ് ആണ്. കാരണം ഞങ്ങൾക്ക് ഓടിയെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അയ്യോടാ, എനിക്കിത് പറ്റിയില്ലല്ലോ, എനിക്ക് ആ ലോറിന്ന് അപ്പുറത്തെ ലോറിയിൽ കയറി ഹൈവേയിൽ വീടാണ്. അതുണ്ട്, കാരണം ഞങ്ങൾ ഔട്ടായി പോകുമ്പോൾ എല്ലാവരുടെയും വിഷമം എന്താണെന്നറിയോ, ബാക്കിയുള്ള ടാസ്കുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരുന്നു അവർ ഇമോഷണൽ ആയിരുന്നതും. അത് എനിക്ക് ഭയങ്കര ഔട്ടായതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് തോക്കുന്നതല്ല, ബട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരും. ഞങ്ങൾ എല്ലാവരും പോയത് ആസ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ അവിടെ ചെന്നപ്പം മേക്കപ്പ് ഇല്ല, വെയിലിൽ നിൽക്കണേന് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, തിരിച്ച് ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഞങ്ങൾ തിരിച്ചറിയോ? കാരണം ഞങ്ങളുടെ ഇപ്പൊ വരെ ഞങ്ങളുടെ കളറൊന്നും പോയിട്ട് ഈ ഒച്ച കേട്ടില്ലേ, അവിടെ പോയിട്ട് വന്നതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. കാരണം നമ്മൾ പറയൂ, ഈ കമ്മൽ എവിടെ പിടിച്ചത്? ഞാൻ അത് ചോദിക്കട്ടെ, നീ ഇംഗ്ലീഷിൽ ചോദിച്ചു, ഒരു സാഹസമാവട്ടെ. ശരി, നിങ്ങൾക്കുണ്ടോ ആ ചങ്കൂറ്റം? ചോദിക്കൂ, വേർ ഡിഡ് യു ബൈ ദിസ് ജിമിക്കി ഫ്രം? ഇതൊക്കെ പണ്ട് കോളേജ് പഠിക്കുമ്പോ പെണ്ണുങ്ങളെ പറയാണെന്ന് ചോദിച്ചോണ്ട് അറിയാവേ. I picked it up from Bangalore. Eh? From Bangalore. Yeah, you are doing a TV show for the first time, no? Yeah, this is my first reality show. It means first time coming on channel as a show contestant. Okay. GP. Pandu Doorarshanile Maugliki pooji thanu rabbi edu. Ayal maarunnilla. Ayal maarunnilla. Ayal maar. Idil aarana Sundari GP parayu. Yan അല്ല, ആരെങ്കിലും ഒരു ഇവരാരും അല്ല മദർ തെരേസ എന്നെങ്ങാൻ പറയാൻ വന്നാ കല്ല് വെച്ച് അടിയും ഞാൻ. എന്റെ പേര് ഗായത്രി, ഞാൻ പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ് വരുന്നത്. ജി പി ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ചൈന, തായ്ലൻഡ് അങ്ങോട്ടൊക്കെ ഷൂട്ട് ഉണ്ടായത്, അവിടെ സ്വാഭാവികമായിട്ടും എല്ലാരും മൂക്കൊണ്ടാണ് സംസാരിക്കുക. അപ്പോ എങ്ങനെയായിരുന്നു ചേട്ടന്റെ എക്സ്പീരിയൻസ് അങ്ങനെ സംസാരിക്കുമ്പോ? ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരുമോ? അല്ല, അവിടെ എങ്ങനെ പൊതുവേ ആൾക്കാരിങ്ങനെ വരുമ്പോ സവതിക്കാ കപ്പോ കാ ഇങ്ങനെ ഇങ്ങനെ ക്വാ ഇങ്ങനെയായിരിക്കും അവിടെ ഉള്ളവരൊക്കെ സംസാരിച്ചിരുന്നത്.
നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ തായ് ഭാഷയിൽ പഠിച്ചേക്കൊന്ന് പറയൂ കേക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ നമ്മുടെ മൂക്കോണ്ട് സംസാരിക്കുന്നു പറയില്ലേ, ഒരു പാട്ടും ഉണ്ട് ലൈക്ക് ഇപ്പൊ ക്വാ എന്ന് പറഞ്ഞ പേടിയാ, ക്വാ പിന്നെ നാം നാം എല്ലാം അങ്ങനെ പാടിയിട്ടാ പാടും. ഇപ്പൊ ജി പിയുടെ പേരോട് വിളിക്കുമ്പോ ജി പി. ഈ പണ്ട് ദൂരദർശനിലെ മൗഗ്ലിക്ക് പൂജയാണ് ഡബ് ചെയ്തത്, അതേപോലത്തെ ഒരു ടോൺ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു 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 മത്സരം. അർച്ചനയും ആ കുട്ടിയും കൂടെ ചൈനീസ് ഭാഷയിൽ സംസാരിക്കും, ഞാനൊന്ന് കാണട്ടെ. അറിയാവുന്ന ഭാഷ രമേശ് എന്റെ പിന്നെണ്ടല്ലോ, ഇവള് പാമ്പിന്റെ കൂട്ടിൽ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിലിട്ടാൽ അവള് അവരോടും സംസാരിക്കും. അതൊന്ന് പറഞ്ഞേ. ആക്ച്വലി ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പക്ഷേ ഈ പാമ്പൊക്കെ അടുത്ത് വരുമ്പോ പേടി എല്ലാം കൂടി ഇമോഷൻസ് വന്നിട്ട് അജ 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 എന്ന് ഞാൻ പറയാം. അജ മീൻസ് കം കം കം. അത് സ്പീഡിലായപ്പോ എല്ലാരും വിചാരിച്ചു ഞാൻ ചൈനീസ് ലാംഗ്വേജിലാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭാഷ ഹാൻഡിൽ ചെയ്യുന്നത് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അതും പാമ്പിന്റെ അടുത്ത്. പാമ്പ് തിരിച്ച് അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന പാമ്പൊക്കെ എഴുന്നേറ്റുന്നത് ഒരാളെന്റെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ള അവസ്ഥയിലെത്തിച്ചു. ഒരു പാമ്പിന്റെ ടാസ്കിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓടില്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഒരു പാമ്പ് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിക്കണം. അപ്പൊ ഞാൻ അടിയിൽ പോയിട്ട് ടൈൽസ് ഇങ്ങനെ കളക്ട് ചെയ്യണം. അപ്പൊ ആ പാമ്പ് ഇങ്ങനെ നമ്മൾ ഈ ഗേറ്റ് എടുത്തില്ലേ അതേപോലെ ഇങ്ങനെ നിക്ക. അയാൾ മാറുന്നില്ല, അയാൾ മാറുന്നില്ല, അയാൾ പിന്നെ ചില പാമ്പൊക്കെ എന്നെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. ഓ ആ ഫീലിംഗ് ഒക്കെ പറയുമോ. അതല്ല, വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആക്ച്വലി നമ്മൾ അവരുടെ ഈ സറൗണ്ടിങ്സിൽ കേറുമ്പോ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. പിന്നെ നമ്മൾ ടാസ്ക് ചെയ്യുന്നു, അത് അവർക്ക് അറിയില്ലല്ലോ. അവര് നിങ്ങളെ നോക്കിട്ട് ഇതാരാ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ശരത് സാർ ഇരിക്കുന്ന പോലെ പാമ്പിന് വന്നിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ടാസ്ക്കാണ്, അവർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. അവര് വന്ന് അതിന്റേതായ കാര്യങ്ങൾ ചോദിക്കും. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? എന്റെ പേര് ആദർശ്, ഞാൻ പട്ടാമ്പി എം എസ് കോളേജിലെ ഫസ്റ്റ് ഇയർ ബി കോം സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ജി പി ചേട്ടാ, ഇത്രയും ഗേൾസിൻ്റെ ഇതിൽ വെച്ചിട്ട് ജി പി ചേട്ടന് ആരാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ എന്താ പറയാ, ആരെങ്കിലും ഒരു ഇവരാരും അല്ല, മദർ തെരേസ എന്നെങ്ങാൻ പറയാം. വന്നാ കല്ല് വെച്ച് അടിയില്ല. ഇവരിൽ 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 ആരാണ്? ശരി, ബാക്കിയുള്ളവരോട് നാലും നാല് എട്ട് പേരുണ്ട്, ഇതിൽ ആരാണ് സുന്ദരി? ജി പി പറയൂ. മൊത്തം 26 എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, 12 കുട്ടികളല്ലേ, ഓരോ ദിവസവും ഓരോ ആൾക്കാർക്കായിരുന്നു ഭംഗി. അത് എൻ്റെ ഒരു കുച്ചാണോ? പക്ഷേ ഇതിനൊക്കെ പുറമേ ശരിക്കും ഭംഗിയുള്ളത് ആരാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എപ്പിസോഡ് കാണണം. കാരണം ഇവരൊക്കെ സുന്ദരികളാണ്, സമ്മതിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. അങ്ങ് തായ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ? അതെ, അത് പറയുമ്പോ തായ്ലൻഡനായിരിക്കും. ഇത് ഇതുവരെ അവരുടെ മുഖം ഇങ്ങനെ വാടിയിട്ടില്ലല്ലോ. ഇപ്പൊ ചോദിക്കുമ്പോഴല്ലേ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടല്ലോ, അത് തന്നെ മനസ്സിലായില്ലേ? അവിടുന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് എന്തായാലും ഒക്ടോബർ 6 മുതലുള്ള സംഭവത്തിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും. ഡെയർ ദ ഫിയർ എന്ന് പറയുന്ന ഷോ ഒക്ടോബർ 6 തുടങ്ങുന്നത്. ഒരു യാദൃശ്ചികത, 4 മുമ്പ് ഒക്ടോബറിലാണ് ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഇതിപ്പം നമ്മുടെ ഈ ഒക്ടോബർ ആകുമ്പോൾ ബഡായ് ബംഗ്ലാവ് 4 പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ 4 ഇപ്പുറം പുതിയൊരു പരിപാടി ഒക്ടോബറിൽ ആരംഭിക്കുകയാണ്. ഞാനൊരു എല്ലാം കൂടെ കുറഞ്ഞത് 1000 എപ്പിസോഡുകൾ ടി വി ചെയ്തിട്ടുണ്ട് പല പരിപാടിയായിട്ട്. എപ്പോഴും ഒരു പുതിയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിലുള്ളവരുടെ ഒരു ടെൻഷൻ, ഈ പരിപാടി ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ആലോചനകൾ, ഇതെല്ലാം വളരെ വലുതാണ്. ഇപ്പം ഇങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. ആ പരിപാടിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. മലയാളികൾക്ക് മുൻപ് കണ്ട് പരിചയമില്ലാത്ത അനുഭവങ്ങളിലൂടെയുള്ള സാഹസികമായ ഒരു യാത്രയാണ് ഇവരെല്ലാം ചേർന്ന് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ആ പരിപാടി. എല്ലാ വിജയാശംസകളും ആ പരിപാടിക്ക് നേർന്നുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാനായി മുകേഷ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതിസാഹസികമായ ഒരു എപ്പിസോഡാണ് ബിഡായ് ബംഗ്ലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സാഹസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട്
ചേർത്ത് വെക്കുന്ന ചില വാക്കുകളുണ്ട്. പ്രധാനമായിട്ട് ഉള്ളത് ടൈമിംഗ്, പെർഫെക്ഷൻ, ഡിസിഷൻ, പ്രാക്ടീസ്, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. മലയാള സിനിമയിൽ എപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകൾ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ആണുങ്ങളെപ്പോലെ ഉള്ള റോളുകൾ കിട്ടുന്നില്ല, സാഹസികമായിട്ടുള്ള റോളുകൾ കിട്ടുന്നില്ല, അത് എഴുതുന്നില്ല. അങ്ങനെ എഴുതാത്തതിൻ്റെ ഒരു കാരണം, എഴുത്തുകാർക്ക് ഫുൾ കോൺഫിഡൻസ് ഇല്ല ഇവർ ചെയ്യുമോ. എന്നാൽ ഇന്ന് ഈ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ സിനിമയിലും ടി വിയിലുമൊക്കെ അഭിനയിക്കുന്ന അഭിനേതാക്കളാണ്, അഭിനേത്രികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോയുടെ പ്രസക്തി എന്ന് പറയുന്നു കഴിഞ്ഞാൽ, അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള വലിയ ഒരു എക്സ്പീരിയൻസാണ് ഈ ഷോയിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ഒരു കുറവ് ഒരു പരിധിവരെ നികത്താൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആദ്യം ആശംസിക്കുന്നത്. പിന്നെ ഞാൻ സിനിമയിൽ വന്നിട്ട് കുറേ നാളായി, ഇതേപോലെ ഉള്ള ഒരുപാട് സാഹസികമായ രംഗങ്ങൾ അതിലൂടെ കടന്നു പോകാനും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നല്ല, എനിക്ക് വേണ്ടി ഡ്യൂപ്പ് ചെയ്തത് ഞാൻ കണ്ട് പേടിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു സന്ദർഭത്തിൽ ഒരു മോട്ടോർ ബൈക്ക് ഇങ്ങനെ ഓടിച്ച് ഒരു സ്ഥലത്ത് ഇടിച്ചിട്ട് ഞാനിങ്ങനെ പറന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി വീണ് അവിടെ എഴുന്നേറ്റ് പോകുന്ന ഒരു സിനിമ കാണുമ്പം അങ്ങനെ തോന്നും. എന്നാൽ ഈ വീഴുന്നതും പറന്നു പോകുന്നതും ഒക്കെ വളരെ പ്രാക്ടീസുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റണ്ട് മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വളരെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സാധാരണ സ്റ്റണ്ട് മാൻമാരായിരിക്കത്തില്ല. അവരിതിനു വേണ്ടി വരും, രാവിലെ വരും, ഇത് ചെയ്യും, വലിയ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നൊരു സംഭവം എല്ലാം കഴിഞ്ഞ് അപ്പോൾ എന്തോ വന്ന് വീണ് പുള്ളി ഇങ്ങനെ മറിഞ്ഞു പോകുമ്പം അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. സിനിമ കാണുമ്പം ഞാനാണ് ചാടിയെന്ന് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞുകൂടാത്തതാണ്, പക്ഷേ ഞാനത് പറയുകയാണ്, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവളെല്ലാം റെഡിയായി, അപ്പം ഭയങ്കരമായ ഒരു സൈലൻസ് ഉണ്ട് അവിടെ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ വെച്ച് വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്നതിന് മുമ്പ് ആ ഡ്യൂപ്പ് വൺ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നടന്ന് ഇങ്ങി വന്നിട്ട് മെത്തകളെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് മെത്ത കുറച്ച് ദൂരെ എടുത്തിട്ട് ഈ പ്രദേശത്തെല്ലാം റെഡിയായിരുന്നതാണ്. അപ്പം ഞാനവിടെ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ക്യാമറ ഇടിച്ചു പൊങ്ങി ഇങ്ങനെ വന്നിട്ട് അയാൾ മാറ്റിയിട്ട മെത്തയിലാണ് വീണത്. അപ്പോൾ ആ ടൈമിലുള്ള ഒരു ഡിസിഷനുണ്ട് അവിടെ വീഴും എന്നുള്ളത്. അപ്പം സിനിമയിൽ കമൽഹാസൻ ഒരു അയാളുടെ നല്ല സമയത്ത് ഒരുപാട് ഇതേ കണക്കുള്ള സാഹസിക രംഗങ്ങൾ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഒരു പ്രാവശ്യം മദ്രാസിലുള്ള വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇദ്ദേഹം ചാടുന്നു, താഴെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഷൂട്ടിങ്. ചാടി ഒരു കമ്പിയിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ കമ്പി വളഞ്ഞു വന്നു. വളഞ്ഞു വന്നപ്പോൾ എല്ലാവരും അയ്യോ എന്ന് വിളിച്ചു. വളഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സാധാരണഗതിയിൽ ചാടിപ്പോണ്ടാണ് സാറിന്, അവിടെ നിന്നിട്ട് ആൾക്കാരെ നോക്കിയിട്ട് എന്നിട്ടാണ് ചാടിയത്. കാര്യം കോൺഫിഡൻസാണ്, ആ കോൺഫിഡൻസാണ്. എൻറ്റർ ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയിൽ ബ്രൂസ് ലീ ഇങ്ങനെ അവിടെ ദൂരെ വന്ന് ചാടുമ്പം ഒരാൾ ട്യൂബ്ലൈറ്റ് വെച്ച് ഇങ്ങനെ അടിക്കണം. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ എടുത്ത് അടിച്ചാൽ മതി, പക്ഷേ ഒരു നാലോ അഞ്ചോ ടേക്കിൽ ബ്രൂസ് ലീയുടെ ദേഹം മുഴുക്കം മുറിയുകയാണ്. കാര്യം ബ്രൂസ് ലീ ഇയാൾ എടുക്കുന്നതിനെക്കാട്ടും മുമ്പ് ചാടി വരികയാണ്. കൂടെ നിൽക്കുന്ന ആളുടെ ടൈമിങ്ങാണ് പോകുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെ ടൈമിങ്, അയാളുടെ ടൈമിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു സാഹസിക രംഗമുണ്ടാകുന്നത്. പിന്നെ ഇതിനകത്ത് ഈസി ആയിട്ട് നിങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ ശത്രുവാണ്. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം, വിചാരിക്കരുത്. നമ്മൾ ആദ്യം വിചാരിക്കൂ, നോക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക, ഒരു ഡിസിഷൻ, ഇത് ചെയ്യണോ വേണ്ടയോ. രണ്ട് പടി ചാടുന്നതായിരിക്കാം, മലയുടെ മണ്ടയ്ക്ക് നിന്ന് ചാടുന്നതായിരിക്കാം, ചെയ്യണോ വേണ്ടയോ അത് ഒന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്യണ്ട എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ ചെയ്യരുത്. അതാണ് അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ്. നന്ദി, നമസ്കാരം.
സ്പോൺസേഡ് ബൈ കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.